വെൽക്കം ടു ആനീസ് കിച്ചൺ ആൻഡ് യു ആർ വാച്ചിങ് ആനീസ് കിച്ചൺ വിത്ത് ആനി. ഇപ്പം നമ്മൾ ക്രിസ്മസിൻ്റെ മൂഡാണ്. ശരിക്കും എല്ലായിടത്തും സ്റ്റാർസ് എല്ലാം ഉണ്ട്. എന്നാ പറയുക, ക്രിസ്മസിനാന്നു ഏറ്റവും കൂടുതൽ, ക്രിസ്മസ്, ഈസ്റ്റർ, നോയമ്പ് സമയം, അതായത് ഈദ് അങ്ങനെയെല്ലാം സമയത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ നോൺ വെജിറ്റേറിയൻ സാധനങ്ങൾ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ എന്നാ പറയുക, നോൺ വെജ് ചെയ്യുന്ന മലബാർ സൈഡ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ, പിന്നെ നമ്മുടെ മുസ്ലിം കമ്മ്യൂണിറ്റി, ഇതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ നോൺ വെജിൽ പല വിഭവങ്ങൾ ഉണ്ടാക്കുന്നത്. അതിനകത്ത് ഇറച്ചിയുടെ കാര്യമൊക്കെ പറയുവാണെങ്കിൽ ചിക്കൻ, ബീഫ്, മട്ടൺ എന്ന് പറഞ്ഞ് നമ്മൾ വേർതിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടം, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സ്വാദ് തരുന്നതും മീറ്റിൽ മട്ടൺ തന്നെയാണ്. മട്ടണാണ് ഏറ്റവും ഫസ്റ്റ് എന്നാണ് എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നത്. അത് എല്ലാവർക്കും, ഒട്ടുമിക്ക പേർക്കും ഇഷ്ടം, കഴിക്കാൻ ഇഷ്ടവും ഫസ്റ്റ് മട്ടണാണ്, ബീഫ് പിന്നെ വരുന്നുള്ളൂ. ചിക്കൻ പക്ഷേ എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടമാണ്. പിന്നെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന റെസിപ്പി എന്ന് പറഞ്ഞാൽ ക്രിസ്മസ് അല്ലേ, അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ വെജിറ്റേറിയൻ ചെയ്യുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ നല്ലത് ഒരു എന്താ പറയുക, വെജിറ്റേറിയൻ ഉണ്ട് ഇല്ലെന്നല്ല പറയുന്നത്, എന്നാലും നോയമ്പൊക്കെ വീഡിയോച്ച് നമ്മൾ കഴിക്കുമ്പോഴത്തേക്ക് എല്ലാവരും ഒരു 5 ദിവസമായാലും 2 ദിവസമായാലും 10 ദിവസമായാലും നോയമ്പ് വീടിയിട്ട് കഴിക്കാൻ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഒരു നോൺ വെജ് കഴിക്കാൻ ടെംപ്റ്റ് ചെയ്യും. അത് മട്ടൺ ആണെങ്കിലോ ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ്. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന ഒരു മട്ടൺ കറിയാണ് ചെയ്യാൻ പോകുന്നത്. മട്ടൺ ഏറ്റവും കൂടുതൽ വേവുള്ള സാധനമാണ്. പക്ഷേ എന്നാ പറയുക, നമ്മൾ മട്ടൺ പ്രഷർ കുക്കറിലൊക്കെ ഇട്ട് വേവിച്ച് വെക്കാം, ഒന്ന് എളുപ്പ വഴി. അതല്ല, മസാല എല്ലാം കൂടെ ചേർത്ത് നമ്മൾ മട്ടൺ വേവിക്കുവാന്നേല മട്ടണിനകത്തോട്ട് നല്ലോണം പിടിക്കും. പക്ഷേ ഇവിടെ എന്നാ പറ്റുന്നതെന്നറിയോ, നമ്മൾ ഇച്ചിരി നേരമല്ലേ കാണുന്നത്, അപ്പം എന്നാ എല്ലാം കൂടെ ചെയ്യാനുള്ള നേരം കിട്ടുകയല്ല, നമുക്ക് കുറച്ച് സമയം കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ എന്നാ ചെയ്തു, മട്ടൺ ഒന്ന് വേവിച്ച് വെച്ചിട്ടേ ഉള്ളൂ, ഒത്തിരി ഒന്നും ഇട്ടിട്ടില്ല. ഉപ്പും കുരുമുളകും മഞ്ഞപ്പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ. പക്ഷെ ബാക്കി കാര്യങ്ങളൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ മട്ടൺ കറി ആയി പോവല്ലേ. അപ്പോൾ പിന്നെ ഞാനൊന്നും പറഞ്ഞു തരാൻ ഒക്കെയല്ല, നമ്മൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറത്ത് നമുക്കതെല്ലാം അറിഞ്ഞു തന്നെ മുന്നോട്ട് പോവാം. എന്നൊക്കെ വേണ്ടിയെന്നുള്ള എഴുതിക്കോ. ഇതിനകത്ത് ഞാൻ എന്നാ എടുത്തേക്കെന്ന് വെച്ചാൽ പട്ട, ഗ്രാമ്പു, ഏലക്ക എന്ന് പറഞ്ഞിട്ട് മസാല പൊടിച്ചതല്ല, അത് തനിയെ തനിയെ ഉള്ളതാണ്. നെക്സ്റ്റ് എന്നാ വേണ്ടി വെച്ചാൽ 1 കിലോ സവാളയ്ക്ക്, ഐ മീൻ 1 കിലോ മട്ടൺ, ഒരു സവാള 4 എണ്ണം മിനിമം വേണം. പക്ഷേ ഇതിനകത്ത് ഇച്ചിരി ബാക്കി കാര്യങ്ങളുള്ളതുകൊണ്ട് ഞാനൊരു 2 സവാള എടുത്തേക്കുന്നത്. പിന്നെ വേണ്ടത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും, പിന്നെ കുറച്ച് പച്ചമുളക്, പിന്നെ കുറച്ച് തക്കാളി, മഞ്ഞപ്പൊടി, കുറച്ച് മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് നല്ല എരിവാണ് കയ്യില, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക്. ഇത് മട്ടൺ ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ട് ഇച്ചിരി വേവിച്ച് വെച്ചേക്കുവാണ്. പിന്നെ ഇത് ഗരം മസാല ഇച്ചിരി പൊടിച്ചതാണ്. ഉപ്പ്, പിന്നെ കുറച്ച് 1/2 തേങ്ങാപ്പാല്. ഇതുണ്ടാക്കാൻ പോകുന്നത് വെളിച്ചെണ്ണയിലാണ്. കുക്കർ എടുക്കുകയല്ല, കാര്യം എന്നാന്ന് വെച്ചാൽ മട്ടൺ നമ്മൾ വേവിച്ച് വെച്ചേക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ പാനെ ചെയ്യാൻ പോവാ, അതല്ല നമ്മൾ കുക്കറെ ചെയ്യുവാന്നേൽ അങ്ങനെ ചെയ്യാം. വേവിച്ച് മട്ടൺ ആണെന്നുണ്ടെങ്കിൽ കുക്കറെ ചെയ്യരുത്, പാനെ ചെയ്യുക. വേവിക്കാത്ത ആണെങ്കിൽ കുക്കറെ ചെയ്യുന്ന ഏറ്റവും നല്ല, എന്നാന്നോ നമുക്ക് പാത്രം അധികം കഴുകണ്ടാന്നേ, എന്നും മെനക്കേട പാത്രം കഴുകുന്ന ഏർപ്പാടെന്ന് പറയുന്നത്. പലും ഭേദം, ഏറ്റവും എളുപ്പം ചെയ്യേണ്ടത് കുക്കറിലേലാണ്, വേവാത്ത മട്ടൺ ആണെങ്കിൽ. ഇനി എന്നാ ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ എടുത്തില്ലേ മസാല, പട്ട, ഗ്രാമ്പു, ഏലക്ക എന്ന് പറയുന്ന ഇത്രയും മാത്രം, പെരിഞ്ജീരകമൊന്നുമില്ല, പട്ട, ഗ്രാമ്പു, ഏലക്ക ഇതൊന്ന് ചതച്ചേച്ച് വേണം നമ്മൾ ഇതിനകത്തോട്ട് ഇടാനായിട്ട്. അതല്ല, നമ്മൾ എണ്ണ നല്ല ചൂടായിട്ട് ഇത് ഇട്ടാലും മതി. അപ്പോഴത്തേക്ക് ഈ എന്നാ ഗ്രാമ്പും ഏലക്കായും എല്ലാം ഒന്ന് പൊട്ടുവേ, അങ്ങനെ പൊട്ടിയേച്ചാലും മതി. നമുക്ക് നേരം ഇല്ലെങ്കിലുള്ള കാര്യമായി പറയുന്നത്. അപ്പം എണ്ണ നല്ല ചൂടായതിന് ശേഷം വേണം ഇതിടാനേ. ഉള്ളിയൊക്കെ ഇച്ചിരി നല്ലതായിട്ട് വഴലാനുള്ളതാണ്. അന്നേരം കുറച്ച് എണ്ണ ഒഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ ഒത്തിരി ഒഴിക്കരുത്, മട്ടൺ ബേസിക്കലി ഫാറ്റുള്ള കൂട്ടത്തിലാണ്. അന്നേരം നമ്മളെല്ലാം കൂടെ ആകുമ്പോഴത്തേനും ഉണ്ടല്ലോ, ഇച്ചിരി നമ്മുടെ ഹെൽത്തിനെയും കൂടെ നോക്കണമല്ലോ. പിന്നെ അന്നേരം മട്ടൺ ബേസിക്കലി ഫാറ്റ് ഉള്ളതുകൊണ്ട് ഒരുപാട് വർക്കൗട്ട് വേണം, എന്നാൽ അത് നല്ല ടേസ്റ്റാണ്. ഇതെല്ലാമാണ് പക്ഷെ എന്നാ ചെയ്യാനല്ലേ, രുചി കൊണ്ട് നമുക്കൊന്നും ചെയ്യാനും ഒക്കെയല്ല. കുറച്ച് പട്ട, നേരത്തെ എപ്പോഴും പറയുന്ന കൂട്ട് തന്നെയാണ് പട്ട, ഇത് ഇച്ചിരി കട്ടിയുള്ളതാന്നേ, അതുകൊണ്ട് ഒരു ഇച്ചിരി ഇട്ടേച്ചാൽ മതി. ഏലക്ക പിന്നെ ഒരു 3-4 എണ്ണം, എനിക്ക് ഏലക്കായുടെ ഒരു ഫ്ലേവറൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. അതേപോലെ ഗ്രാമ്പു, ഗ്രാമ്പുമൊക്കെ 3-4 എണ്ണം, ഏലക്കായും ഒക്കെ 3-4 എണ്ണമാണ്. പക്ഷേ ഇതൊന്നും പോരാ, നമുക്ക് ഇച്ചിരി കൂടെ വേണം തോന്നുവാന്നേൽ ഇട്ടോ. എന്നെ സംബന്ധിച്ച് ഞാൻ പറയുവാന്നേൽ ഏലക്കൊക്കെ ഇടുന്നത് നല്ല കേട്ടോ, അത് പൊട്ടിത്തുടങ്ങി. ഇനി എന്നാ ചെയ്യേണ്ട വെച്ചാൽ നമ്മുടെ ഉള്ളി,
കുറച്ച് ചതച്ചിടുവാന്നേലും ഉണ്ടല്ലോ, കുറച്ച് നല്ലോണം ഒരു ഫ്ലേവർ കിട്ടും. കാര്യം എന്നാന്നോ, ഇതിന് ആ ഫ്ലേവറൊക്കെ നല്ലതായിട്ട് വരണം, എന്നാൽ മാത്രമേ ആ കറിക്ക് ഒരു ടേസ്റ്റ് വരുള്ളൂ. പിന്നെ ഇവിടെ ഞാൻ പൊടിച്ചു വെച്ചേക്കുന്ന ഗരം മസാല എന്ന് പറയുന്നത് ഇച്ചിരി നല്ലോണം പൗഡറായി പോയേ, പക്ഷെ അങ്ങനെ ചെയ്യണ്ട. ഒന്ന് ചതയ്ക്കുന്ന ഒരു ക്രഷല്ല, എന്നാൽ ഇച്ചിരി പൊടിയാവണം. അതേപോലത്തെ അതിനകത്ത് ചേർത്ത് വെച്ചാൽ മതി പൊടിച്ചെടുക്കേണ്ടത്. അത് ലാസ്റ്റ് നമുക്ക് ഈ മസാലയൊന്നും പോരാന്ന് തോന്നുവാന്നേലും ചേർക്കാനുള്ളതാണ്. അപ്പോൾ ആ മസാലയുടെ ഫ്ലേവറും ഏലക്കായയുടെ തോലും എല്ലാം ഇങ്ങനെ ഉണ്ടാവണം, എന്നാൽ മാത്രമേ നമുക്കത് ഫ്ലേവർ മുന്നോട്ട് നിൽക്കത്തുള്ളൂ. ഉള്ളി മൂക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇടണം. ഇഞ്ചി വെളുത്തുള്ളി എന്ന് പറയുന്നത് ഇറച്ചി 1 കിലോ ആണെങ്കിൽ 1.5 ടീസ്പൂൺ വീതമാണ്. പക്ഷേ ഇത് വെളിയിൽ നിന്ന് നമ്മളിപ്പം എനിക്ക് നേരം ഇല്ലാഞ്ഞുകൊണ്ട് എന്നാ ചെയ്യുന്നറിയോ, ഞാൻ ആ പേസ്റ്റ് മേടിക്കുവേ. അങ്ങനെ ആണെങ്കിൽ 2 ടീസ്പൂൺ ഇട്ടേച്ചാൽ മതി. ഇപ്പം എല്ലാം നമ്മളെല്ലാവരും എളുപ്പ വഴിയാണ്. ഈ പറഞ്ഞ പോലെ ചതയ്ക്കാനൊന്നും നിൽക്കാൻ നേരമില്ല, എല്ലാം അങ്ങ് മേടിക്കും, മേടിച്ചേച്ച് നമ്മൾ അങ്ങ് ഇടുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ പറയുന്നത് എന്നാന്ന് വെച്ചാൽ, ചതച്ചെടുക്കുന്നതിനോടാണ് കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് വരുന്നത്. പക്ഷെ എന്നാ ചെയ്യാനല്ല, എല്ലാവരുടെ ലൈഫും ഭയങ്കര ഫാസ്റ്റ് ലൈഫാണ്. അന്നേരം എല്ലാവരും ഇതേപോലെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും കൂടതി തന്നെ നമുക്ക് എരിവുള്ള പച്ചമുളക് ഏതാണെന്ന് വെച്ചാൽ ചേർക്കാം. ഇതിനകത്ത് പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെയും മുളകുപൊടിയുടെയും ഒക്കെ എരിവുണ്ട്. അതല്ല, കാശ്മീരി മുളക് ഞാനിവിടെ ചേർക്കുന്നത്. നമ്മുടെ വീട്ടിലെ സാധാ എരിവുള്ള മുളക് ആണെങ്കിൽ നമ്മുടെ എരിവ് അനുസരിച്ച് ചേർത്തേച്ചാൽ മതി. അതനുസരിച്ച് ബാലൻസ് ചെയ്തോണം പച്ചമുളക് ആണെങ്കിലും മുളക് പൊടി ആണെങ്കിലും. ഉള്ളി ഒരു ഇച്ചിരി നല്ലതായിട്ട് ബ്രൗൺ ആവണം, ഇല്ലെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ആ ഒരു ഉള്ളിയുടെ ഒരു ക്രിസ്പിനെസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട, നല്ലതായിട്ട് മുരിഞ്ഞോട്ടെ. അതിനൊരു എളുപ്പവഴി ഞാൻ എപ്പോഴും പറയാറുണ്ടായിരുന്നു, എന്നാന്നറിയാം, ഒരു ഇച്ചിരി ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് മൂക്കുവേ. നമ്മൾ കുക്കറേ വെക്കുവാന്നേലും ഉണ്ടല്ലോ, ഇതേ കൂട്ട് തന്നെയാണ് നമ്മൾ വെക്കാനുള്ളത്. അതായത് ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി എല്ലാം ഇട്ട് വെക്കാം. അഥവാ നമ്മൾ വേവിക്കാത്ത ഇറച്ചിയാണെങ്കിൽ ഈ ഉള്ളി ഒന്നും ഇത്രയും മൂക്കണ്ട. കാര്യം കുക്കറിനകത്ത് കിടന്ന് നല്ലതായിട്ടൊന്നത് വെന്ത് അത് ചേർന്ന് വരും. പക്ഷേ നമ്മളിപ്പോൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആയതുകൊണ്ട് എന്നാന്നോ, ഉള്ളിയൊക്കെ നല്ല ബ്രൗൺ ആയില്ല എന്നുണ്ടെങ്കിൽ ആ ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു ചുവ മുന്നിട്ട് നിൽക്കും, ആ ടേസ്റ്റ് വരികയില്ല. അതാണ്, ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ ഒരൊന്ന് നിറം മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ ചേർക്കാനുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആ ടൊമാറ്റോ. ഇതെന്നാ ചെയ്യണമെന്നറിയാവോ, ഈ ടൊമാറ്റോ ഒന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ ചേർക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ അരച്ച് ചേർക്കാം. അരച്ച് ചേർക്കുമ്പോൾ എപ്പോഴും ഉണ്ടല്ലോ കറിക്കാണെങ്കിൽ കൊഴുപ്പ് കൂടും. നമ്മൾ അരച്ച് ചേർക്കുവാന്ന് എങ്കിൽ ഇത് ഈ എന്നാ പറയുന്നറിയോ, നമ്മൾ നല്ലതായിട്ട് ആ കറിയുമായിട്ടും അങ്ങ് ചേർന്ന് പോവേ. ഇനിയിപ്പോൾ അതല്ല, ഇത് നമ്മൾ കഷ്ണമായിട്ട് ഇടുവാന്നേല് നമ്മളൊക്കെ അമ്മമാരൊക്കെ ചെയ്യുന്ന കണ്ടുണ്ടാവും, ഈ ഇറച്ചിക്കറിക്കകത്ത് തന്നെ ടൊമാറ്റോ കിടക്കുന്ന കാണാം. അത് ബേസിക്കലി ഞങ്ങൾ ആ എൻ്റെ കോട്ടയം സൈഡിലൊക്കെ ചെല്ലുമ്പോൾ ഏതൊരു വീട്ടിൽ ചെന്നാലും നമുക്ക് ഈ ഒരു മട്ടൺ കറിയോ ചിക്കൻ കറിയോ എന്ത് തന്നാലും ഈ ഒരു ടൊമാറ്റോ അങ്ങനെ തന്നെ ആ ഒരു എന്താ പറയുക, ആ പീസിൻ്റെ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന കാണും. നമ്മളെപ്പോലെ ഇങ്ങനെ മാഷ് ചെയ്ത് എടുക്കുകയല്ല ചെയ്യുന്നത്. ആ തക്കാളി തിന്നാനും ഒരു ടേസ്റ്റ് ഉണ്ട്. ഇത് എങ്ങനെ വേണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. അത് ഇങ്ങനെ കഷ്ണമായിട്ട് വേണോ, അതല്ല നല്ല പ്യൂറി ആയിട്ട് എടുത്തിട്ട് ഇതിനകത്ത് ഒഴിച്ചാൽ മതിയോ എന്ന്. പക്ഷേ ഇത് രണ്ട് ചെയ്താലും ടൊമാറ്റോയ്ക്കകത്തുള്ള ഒരു വാട്ടർ കണ്ടൻ്റ് ഉണ്ട്, അത് പോകണം. പോയില്ല എന്നുണ്ടെങ്കിൽ കൊള്ളുകയില്ല. ഉള്ള കാര്യം പറയാമല്ലോ, വേവിച്ച് വെച്ചേക്കുന്ന ആയതുകൊണ്ട് എന്നാന്നോ മസാലയൊക്കെ പിടിക്കേണ്ടായോ. അന്നേരം പിന്നെ ആ ഒരു വെള്ളം എല്ലായിടത്തും നമ്മൾ വെള്ളം ഒഴിക്കണം. എല്ലാം കൂടെ ആകുമ്പോൾ പിന്നെ എല്ലാം വലിയ കറിക്കെല്ലാം ഒരു വെള്ളത്തിൻ്റെ ഒരു ചുവ വരും. വെള്ളത്തിൻ്റെ ചുവ ഇല്ലെന്നാണ് പറയുന്നത്, പക്ഷേ എന്നാലും ഉണ്ടല്ലോ ആ ഇത് തന്നെ വെള്ളം ചോദിക്കുന്നതെന്ന് ചോദിക്കുകയല്ലേ എന്ന് പറഞ്ഞ പോലെ ആയിപ്പോവും. ഇനി ഇതിനകത്തോട്ട് ഒരിച്ചിരി മഞ്ഞപ്പൊടി, ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞപ്പൊടി ഇടാം. പിന്നെ കുറച്ച് മുളക് പൊടി, കുരുമുളക് ഇടുന്നുണ്ട്, അതുകൊണ്ട് ഒരു 2 ടീസ്പൂൺ നോക്കിയേ ചിട്ടേച്ചാൽ മതിയേ. ഒരിച്ചിരി മല്ലിപ്പൊടി, അതും 2 ടീസ്പൂണായിടുന്നേ. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ എടുത്തേക്കുന്ന ആ ഒരു മട്ടൻ്റെ അളവാണ് എടുത്തേക്കുന്നത് കേട്ടോ. നമ്മുടെ കയ്യിൽ മേടിക്കുന്ന എന്നതേലും അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റക്കുറച്ചിലുണ്ടെങ്കിൽ അത് നോക്കിക്കോണം. പിന്നെ കുരുമുളക് 1 ടീസ്പൂൺ ഇട്ടേച്ചാൽ മതി, പച്ചമുളക് കിടപ്പുണ്ട്. ഒന്ന് ആ പച്ചച്ചോവ ഒന്ന് മാറണം, മൂക്കണം. തീ നല്ലതായിട്ട് കിടക്കുമല്ലേ, അന്നേരം നമ്മുടെ ചട്ടിയൊക്കെ നല്ല
ചൂടായിട്ടിരിക്കുക, അന്നേരം വലിയ താമസം ഉണ്ടാവുകയല്ല. പക്ഷെ എന്നാലും ചുരുമൂക്കണം. നമ്മുടെ ആ പൊടിയെല്ലാം നല്ലതായിട്ട് മൂത്തു. ഇതിനകത്തോട്ട് ഞാൻ നമ്മുടെ മട്ടൺ ഇടാൻ പോവാണേ. ആ സ്റ്റോക്കും എല്ലാം വേണം. ഞാൻ പറഞ്ഞില്ലേ മട്ടണിൽ ബേസിക്കലി നല്ല ഫാറ്റുള്ള കൂട്ടത്തില്ല, അതുകൊണ്ട് നമ്മൾ എണ്ണ ഒഴിക്കുമ്പോൾ ഒരു ഇച്ചിരി കുറച്ച് ഒഴിച്ച് വെച്ചാൽ മതി. നമ്മൾ വേവിച്ചൊക്കെ വെക്കുക എന്നതിൽ കണ്ടോ അതിൻ്റെ കൊഴുപ്പൊക്കെ ഇങ്ങനെ നമുക്ക് അറിയാൻ വെക്കും. പക്ഷെ രുചി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ മട്ടണാണെന്നു മീറ്റ് ഐറ്റംസിൽ. ആ മസാല കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ആ മട്ടണയിൽ ഒന്ന് പിടിക്കണേ. അല്ലെന്നുണ്ടല്ലോ നമ്മളിപ്പോൾ വേവിച്ച് വെച്ചേക്കുമല്ലേ, അപ്പോൾ നമ്മൾ ചേർക്കുന്ന മസാല എല്ലാം അതിനകത്ത് പിടിക്കണ്ടായോ? അല്ലെങ്കിൽ ഇറച്ചി തിന്നുമ്പോഴത്തേന് ആ കറിയുടെ ഒരു ടേസ്റ്റ് വരികയല്ലോ. അപ്പോൾ ഇപ്പം എന്നാ ചെയ്യേണ്ടതെന്നറിയോ, നമ്മൾ ആ മസാല ഒന്ന് ആയി, നെക്സ്റ്റ് കുറച്ച് തേങ്ങാപ്പാൽ, ഒത്തിരി വേണ്ട, പകുതി ചേർക്കാം. പകുതി ചേർത്തേച്ച് ഈ മസാലയും മട്ടണും എല്ലാം കൂടെ നമ്മുടെ ആ ഇറച്ചിയിലൊന്ന് നല്ലതായിട്ട് ആ മട്ടണിൽ നല്ലോണം ഒന്ന് പിടിക്കണം. അതിനൊരിച്ചിരി സമയം ഞാൻ ഉള്ളി വാട്ടാനായിട്ട് ഒരിച്ചിരി നേരം ഇച്ചിരി ഉപ്പിട്ടായിരുന്നു. പിന്നെ മട്ടൺ ആണെങ്കിൽ ഇച്ചിരി ഉപ്പിട്ടേച്ചാ വേവിച്ചേക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് നോക്കിയേച്ച് വേണം പിന്നെ നമ്മൾ ആ മട്ടണത്തോട്ട് ഉപ്പ് ചേർക്കാനായിട്ട്, അതായത് കറിയിൽ ഉപ്പ് ചേർക്കാനായിട്ട് അത് നോക്കിയേച്ച് ചേർത്തേച്ചാൽ മതി. ഇല്ലെന്നുണ്ടെങ്കിലുണ്ടല്ലോ ആ ഉപ്പിൻ്റെ ഒരു മനസ്സിലാക്കാൻ ഒക്കെയല്ല. എന്നാലും നമ്മൾ തേങ്ങാപ്പാലൊക്കെ ചേർക്കുക. ഇനി എൻ്റെ ഒരു ഇച്ചിരി തേങ്ങാപ്പാലേ ഉള്ളേ. അന്നേരം എന്നാന്നോ ചാറ് പോരെ, അന്നോട് ഇച്ചിരി വെള്ളം ഒഴിച്ച്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇപ്പോൾ കട്ടി തേങ്ങാപ്പാലാണ് എടുക്കുന്നതെന്ന് വെച്ചോയെ. രണ്ട് പാലെടുത്തു, ഒന്നാം പാലും രണ്ടാം പാലും എടുത്തു. അന്നേരം നമുക്കൊരു ഇച്ചിരി ചാറായിട്ട് കിട്ടും. അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ അന്നേരം ഇച്ചിരി ചാറ് വേണ്ടേ. ഇനി ഇത് കുറച്ച് സമയം, ഒരു 5 മിനിറ്റ്സ് to 5 seconds വരെ ഇച്ചിരി നേരം ഒന്ന് അടച്ചിടണം. അടച്ചിട്ട് കഴിയുമ്പോഴാണ് അത് നല്ലോണം നല്ല വെന്ത മട്ടണാണ്. അന്നേരം അത് ശ്രദ്ധിച്ചോണം, അങ്ങ് വെന്ത് കുഴഞ്ഞു പോകാതെ ഉടഞ്ഞു പോകാതിരിക്കാൻ നോക്കിക്കോണം. പക്ഷേ എന്നാൽ മസാല പിടിക്കുകയും വേണം. ഹൈ ഫ്ലെയിമേൽ ഇപ്പോൾ ഇടാം. ഇട്ടേച്ച് ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു ലോ ഫ്ലെയിമേലാക്കാം. അപ്പോൾ ആ മസാല എല്ലാം ഒന്ന് പിടിക്കുമല്ലോ. പിടിച്ചേച്ച് നമുക്ക് ആ ബാക്കി തേങ്ങാപ്പാലും ഒഴിച്ച് തിളയ്ക്കണ്ട, അതിന് പകരം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേന് അങ്ങ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മല്ലിയിലോ കറിവേപ്പിലോ എണ്ണ എന്ന് വെച്ചാൽ ഇട്ടേച്ച് വാങ്ങിയേച്ചാൽ മതി. ഇപ്പം നമ്മൾ ആ മസാല എല്ലാം ഇട്ടേക്കുക, തേങ്ങാപ്പാൽ ഒഴിച്ചേക്കുക. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ എല്ലാം പ്രത്യേകം പ്രത്യേകം വേവിച്ചും നമ്മൾ പ്രത്യേകം ചേർത്തുകൊണ്ടും ഇതെല്ലാം ഒന്ന് ചേരണ്ടേ. അപ്പം എന്നാ ചെയ്യണം, ഈ തേങ്ങാപ്പാൽ ഒഴിച്ച് ഒരു 5 മിനിറ്റ് മിനിമം അടച്ചിട്ടേക്കണേ. ഇല്ലെന്നുണ്ടെങ്കിൽ മസാല പിടിക്കുകയല്ല. ഇപ്പം നമ്മൾ ആ ഒരു എന്താ പറയുക, തേങ്ങാപ്പാൽ ചേർത്തു, പകുതിയെ ചേർത്തിട്ടുള്ളൂ. ഇത് രണ്ടാം പാലാണ് ഒഴിക്കുന്നതെങ്കിൽ അത് ഒഴിച്ചേച്ചാൽ മതി. സെക്കൻഡ് ഒഴിക്കേണ്ടത് ഒന്നാം പാലാണ്. എനിക്ക് വർത്തമാനം പറയാൻ പോലും പറ്റുന്നില്ല. എന്നാന്നറിയോ, ഇതിൻ്റെ ആവി ഒന്ന് അടിച്ചപ്പോൾ എന്നെ മണം വന്നേ വരുന്നത്. സാധാരണഗതിയിൽ എന്നാ പറയുന്നത്, കറി വെക്കു വന്നതിൽ മണത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് പറയരുതെന്ന് പറയും, അന്നേരം ഗുണം പോകുമെന്നാണ് പറയുന്നത്. പക്ഷെ അല്ല, ഇച്ചിരി ആത്മാർത്ഥതയോടെയൊക്കെ ചെയ്തേക്കാം. എന്നിട്ട് ഗുണം പോവുകയല്ല, പോയാൽ തന്നെയും ഒരു ഇച്ചിരി രുചിക്കുറവെന്ന് പറയുവാന്നേൽ വിചാരിച്ചു ഞാൻ ഈ കാര്യം പറഞ്ഞേച്ചാന്നേ. ആദ്യത്തെ തേങ്ങാപ്പാലും നല്ലോണം വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നാം പാല്, അതായത് നമ്മൾ മൊത്തം ഒന്നാം പാലേ എടുത്തിട്ടുള്ളൂ, എന്നാലും കട്ടിക്ക് ആ ഒരു പാലും കൂടെ ഒഴിച്ചാൽ ഇതിനകത്ത് നിറച്ച് മല്ലിയിലയോ കറിവേപ്പിലയോ എന്നാന്ന് വെച്ചാൽ ചേർക്കാം. ഞാൻ ഒരു കാര്യം കൂടെ പറയാം, ഇതാ എന്നാ പറയുക, തക്കാളി അങ്ങനെ കിടക്കുന്ന കാണാൻ തന്നെ അതിൻ്റെ ഒരു രസം കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു രുചി വരികയില്ല. ആ തക്കാളിയൊക്കെ കിടക്കട്ടെ, നമ്മൾ എന്നൊക്കെ ചേർത്തേക്കുന്നതെന്നുള്ളത് നമ്മുടെ കറിക്ക് ആരെങ്കിലും കഴിക്കുമ്പോൾ ഒരു അപ്രിഷ്യേഷൻ കിട്ടുകയെന്നേൽ അത്രയും നല്ലതല്ലേ. നല്ലതായിട്ട് അങ്ങ് തിളച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കും ഓഫ് ചെയ്യുക. ഇനി ഇതിനകത്തൊന്നും ചെയ്യാനില്ല. ഇനി നെക്സ്റ്റ് എന്നാ ചെയ്യണേന്ന് വെച്ചാൽ, അതിൻ്റെ കൂടെ നല്ലൊരു വാലപ്പോ എന്നതേലൊക്കെ ആണേൽ നല്ല ടേസ്റ്റാണ്. അതല്ല എന്നാ പറയുക, പാലപ്പം തന്നെയാണ് നല്ലത്. ഈ പറഞ്ഞ ചോറിൻ്റെ കൂടെ ഇത് നോക്കുകയല്ലേ. ഇനിയിപ്പോൾ എനിക്ക് അരി ആട്ടാനോ ഒന്നും നേരമില്ല. പക്ഷേ ഞാൻ പറയില്ലേ കുറച്ച് സമയമല്ലേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന എളുപ്പമായിട്ട് കിട്ടുന്ന എന്നാന്ന് വെച്ചാൽ ഞാനതങ്ങ് ചെയ്യാവേ. അല്ലാതെ ഇനിയിപ്പോൾ നേരം കളയാനില്ല. പിന്നെ എന്നാന്ന് വെച്ചാൽ, നമ്മുടെ ക്രിസ്മസിന് നമുക്ക് ഏറ്റവും ആനീസ് കിച്ചണിലേക്ക് വരാൻ പോകുന്ന ഗസ്റ്റ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു
ഗസ്റ്റാ വരാൻ പോകുന്നത്. ഭയങ്കര ഫുഡിയാ, നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിരുന്നു ഇവിടെ വരാൻ പോകുന്നത്. ഐ കീപ്പ് എ സസ്പെൻസ് ബിക്കോസ് എന്താ പറയുക, ക്രിസ്മസ് അല്ലേ, ഒരു സന്തോഷവും ഒരു എന്താ പറയുക സസ്പെൻസ് ഒക്കെ ഇരിക്കുമ്പോഴത്തേക്ക് ഒരു രസമാണ്. അത്രയുള്ളൂ, ഫുഡ് റെഡിയാ, ഇതിൻ്റെ കൂടെ കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെ എടുക്കണം. ഇത് മാത്രമല്ല, നമുക്ക് ക്രിസ്മസിന് ഞാൻ നേരത്തെ പറഞ്ഞു ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു ഗസ്റ്റാണ് വരുന്ന ഒരു ഫുഡിയാണ്, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കുട്ടിയാണ് വരാൻ പോകുന്നത്. കുട്ടി മീൻസ് എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്നറിയോ, എൻ്റെ നാട്ടുകാരിയാണ്. എൻ്റെ നാട്ടുകാരിയെ കാണുമ്പോഴത്തേന് ബേസിക്കലി എല്ലാവർക്കും, എന്നെ മാത്രം ഞാൻ പറയുന്നതല്ല, നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ നാട്ടുകാരെ കാണുമ്പോൾ ഒരു പ്രത്യേക സ്നേഹം ഉണ്ടാവുമല്ലേ, അത് ഇച്ചിരി ഉണ്ട് കേട്ടോ. ഇനി എൻ്റെ നാട്ടുകാരെ വിളിക്കുന്നതുകൊണ്ട് എനിക്ക് ഒരു വിഷമവുമില്ല. ഹലോ മിയ, പ്ലീസ് വെൽക്കം. ഹലോ ഹലോ, ഫസ്റ്റ് ടൈം മിയ കാണുന്നു, ബട്ട് എനിക്ക് അങ്ങനത്തെ ഒരു ഫീലിംഗേ ഇല്ല മിയയുടെ അടുത്ത്. എന്നോ മിയ അടുത്ത് അങ്ങനെ അല്ല ഞങ്ങളും ഞങ്ങളുടെ പ്രേക്ഷകരും, ബിക്കോസ് യു ആർ സോ ലൈവ് ടു എവറി വൺ. സന്തോഷം. I'm so happy and ഈ ഒരു ക്രിസ്മസ് മൂഡിൽ മിയ വന്നാൽ I'm so happy. ഓ, എനിക്ക് വളരെ സന്തോഷം. കാരണം ഞാൻ ചേച്ചിയുടെ ഈ ഈ പ്രോഗ്രാം ആനീസ് കിച്ചൺ എന്ന് പറയുന്ന പ്രോഗ്രാം ഞാൻ ഇഷ്ടംപടി എപ്പിസോഡ് കണ്ടിട്ടുണ്ട്. ബേസിക്കലി എനിക്ക് കുക്കറി ഷോ ഭയങ്കര ഇഷ്ടമാണ്. ടിവി, ഞാൻ ടിവി അഡിക്റ്റ് ആണ്. ടിവിയിൽ തന്നെ എനിക്ക് കാണാൻ ഏറ്റവും ഇഷ്ടമുള്ളത് സിനിമയും കുക്കറി ഷോസുമാണ്. അതിപ്പോൾ ഏത് ലാംഗ്വേജ് ആണെങ്കിലും ഞങ്ങൾ ചാനൽ മാറ്റിങ്ങിന് വരുമ്പോൾ എന്തെങ്കിലും ഇപ്പോൾ തമിഴോ എനിക്ക് മനസ്സിലാവില്ലാത്ത വല്ല തെലുങ്കൊക്കെ ആണെങ്കിൽ പോലും ആ എന്തെങ്കിലും ഉണ്ടാക്കുകയാണല്ലോ, അത് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. അത് കാരണം ഞാൻ കുക്കറി ഷോസ് ഒക്കെ ആണെങ്കിലും ഞാൻ ഫോളോ ചെയ്യും. അപ്പോൾ ചേച്ചി ഇത് തുടങ്ങിയത് ഞാൻ കുറേ എപ്പിസോഡ് കണ്ടിട്ടുണ്ട്, ഭയങ്കര ഇഷ്ടമാണ്. സത്യമായിട്ടും സത്യമായിട്ടും ഞാൻ ലാസ്റ്റ് കണ്ട എപ്പിസോഡ് ഞാൻ ഷാഫി സാറിന്റെ ഒക്കെ എപ്പിസോഡ്, ഡിവിജനായിട്ടും ഷാഫി സാറൊക്കെ വന്നതും ഒക്കെ കണ്ടിട്ടുണ്ട്. പാചകം കാണുന്നുണ്ട്, ഭയങ്കരമായിട്ട് കൊതി വിടുന്നുണ്ട് എല്ലാം പറഞ്ഞു, പക്ഷേ ചെയ്യോ? ഇച്ചിരിയൊക്കെ ഇച്ചിരിയുള്ളൂ, ഇച്ചിരിയുള്ളൂ. ആണോ? ഇഷ്ടമുള്ള ഐറ്റം ഒക്കെ ഇച്ചിരിയൊക്കെ. അതെ, ബേസിക് ആയിട്ട് ഇങ്ങനെ ചായ കാപ്പി മുട്ട പൊരിച്ചത്, പിന്നെ എന്താണ്, ഞാൻ ഈ നോൺ വെജ് അധികം ട്രൈ ചെയ്തിട്ടില്ല, പക്ഷെ പച്ചക്കറിയും കൊണ്ടുള്ള തോരൻ മെഴുക്കുരുട്ടി ഒക്കെ ഉണ്ടാക്കും. എന്നിട്ട് ഞാൻ ഉണ്ടാക്കി ഞാൻ എല്ലാവർക്കും കൊടുക്കും. ഞാനൊരു 10 തവണ ഞാൻ ചോദിക്കുകയും ചെയ്യും, എങ്ങനെയുണ്ട് എന്റെ കറി, എങ്ങനെയുണ്ട് എന്റെ കറി. മിയ എന്നാ ഉണ്ടാക്കാന്ന് പറഞ്ഞ മെഴുക്കുപുരട്ടി തോരൻ? നോ ദ പോയിന്റ്. ഞാൻ മിയ ഭയങ്കരമായിട്ട് ഉണ്ടാക്കും ചോദിച്ചപ്പോ ഞാൻ ചോദിച്ചു ഇപ്പൊ ഒരു ലിസ്റ്റ് എനിക്ക് തരുന്നത്, വല്ല ചിക്കൻ റോസ്റ്റ്, ബിരിയാണി, ബീഫ് എന്നൊക്കെ പറഞ്ഞു. അല്ല, ചിക്കൻ കറി വെച്ചിട്ടില്ല, പക്ഷെ ഫ്രൈ ഒക്കെ ചെയ്തിട്ടുണ്ട്. മമ്മി പഠിപ്പിച്ചു തരത്തില്ലേ പാചകം? മമ്മിയുടെ കൂടെ എപ്പോഴും ഹെൽപ്പ് ചെയ്യും, പക്ഷെ തന്നെ ഞാൻ നോൺ വെജ് അധികം ട്രൈ ചെയ്തിട്ടില്ല. ഇല്ല, പക്ഷെ അറിയാം, അറിയാം എന്നൊക്കെ ചെയ്യേണ്ടതെന്നുള്ളത് അറിയാം, 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 അറിയാം. ഓക്കെ, അപ്പൊ വെളിയിലൊക്കെ പോകുമ്പോഴത്തേക്ക് എന്നാ ഭക്ഷണം, അവിടുത്തെ ഭക്ഷണം കഴിക്കാൻ? അവിടുത്തെ ഭക്ഷണം കഴിക്കാനാണ് ഇഷ്ടം. ഓ, കാരണം നമ്മളെ ട്രൈ ചെയ്യണല്ലോ, എല്ലായിടത്തെയും ഇങ്ങനെ ഫുഡ് ട്രൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇപ്പൊ പുറത്തു പോയി കഴിഞ്ഞാലും ആൾക്കാരെ സ്നേഹത്തോടെ ഇങ്ങനെ പറയുമോ, നിങ്ങക്ക് ചോറ് കഴിക്കാൻ തോന്നുന്നുണ്ടായിരിക്കും അല്ലേ, പുളിശ്ശേരി ചോറ് ക്യാബേജ് തോരൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അയ്യോ വേണ്ട, ഞങ്ങൾ ഇത് തന്നെയാ നാട്ടിലും കഴിക്കുന്നത്, ഞങ്ങൾക്ക് വേറെ ഇവിടുത്തെ ഫുഡ് മതി എന്ന് ഞങ്ങൾ പറയും. കറക്റ്റ്, ഇത് തന്നെ ഞാനും ചെയ്യുന്നത്. എന്നാന്നോ, നമ്മൾ എവിടെയെങ്കിലും പോയി കഴിയുമ്പോ നമുക്ക് അവിടുത്തെ ഫുഡ് ട്രൈ ചെയ്യണം. ചില പാമ്പോ അങ്ങനെയൊക്കെ തന്നാ പറ്റി, അതൊന്നും എനിക്ക് പറ്റത്തില്ല. ഈ പറഞ്ഞ പോലെ എന്നാ പറയാ, പാറ്റ വിട്ടില് എന്നൊക്കെ പറഞ്ഞു അവരെല്ലാം ഭയങ്കരമായിട്ട്. ഇവിടെ ഒത്തിരി പേര് വന്നപ്പോ ഇവരെല്ലാം പറഞ്ഞായിരുന്നു ഇവര് ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു വേണ്ട, അങ്ങനത്തെ ഒന്നും അല്ല, അതൊന്നും ഞാൻ ചെയ്തില്ല. പക്ഷെ സാധാരണഗതി കഴിക്കാവുന്ന ഇതെല്ലാവർക്കും ഉള്ള അനുഭവം അല്ലേ. പക്ഷെ എന്നാന്നറിയോ മിയ, അവർക്ക് അവർക്ക് ആ സ്നേഹം കൂടുമ്പോ ഉണ്ടല്ലോ, നമ്മളോട് വന്ന് ചോദിക്കുന്ന ചോറ് ഇഷ്ടാണോ, താരറ്റേ, കപ്പ. അപ്പൊ ഞാൻ പറയും ഇത് തന്നെ അവിടെ കഴിച്ചിട്ടാണ് ഞാൻ പ്ലെയിൻ കയറി ഇങ്ങോട്ട് വന്നത്. എനിക്കത് തരല്ലേ, വേറെ എന്തെങ്കിലും ഇവിടുത്തെ ഭക്ഷണം, ഇവിടുത്തെ ഭക്ഷണം. ഓക്കെ, ഇത്രയും ഫുഡി ആയിട്ടുള്ള മിയ, ഹെൽത്ത് കോൺഷ്യസ് ഇച്ചിരിയൊക്കെ ആണോ? അതും ഇച്ചിരി ഉള്ള, എന്ത് ചോദിച്ചാലും ഇച്ചിരിയാണ് കേട്ടോ, ബാക്കി വേണ്ടേ. നമുക്ക് എന്നേലും ഒരു അബദ്ധം പറ്റിപ്പോയി കഴിച്ചു പോയാ ഇച്ചിരിയല്ലേ ഞാൻ പറഞ്ഞോളൂ, ബാക്കി ഇല്ലല്ലോ. ഭയങ്കരമായിട്ട് വർക്ക്ഔട്ട് ചെയ്യും, അങ്ങനത്തെ ഒന്നും ചെയ്യത്തില്ല. വെറി ഗുഡ്. അല്ലെങ്കിൽ പല കാര്യങ്ങളൊക്കെ ഞാൻ മടിച്ചാണ്, അപ്പൊ അത് കാരണം ഞാൻ നടക്കാൻ പോലും പോവാറില്ല. വെരി ഗുഡ്. But still, body ഒക്കെ നല്ല ഡ്രസ്സായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അത് ബേസിക്കലി പണ്ട് പോലെ ഇച്ചിരി മെലിഞ്ഞ ടൈപ്പ് ആണ്. ഇതെന്നെ വണ്ണം വെച്ച കോലാണ്, സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഭയങ്കര മെലിഞ്ഞിട്ടാണ്. ഇത് വണ്ണം വെച്ച കോല? ആ, സ്കൂളിൽ പഠിക്കുമ്പോൾ ഭയങ്കര മെലിഞ്ഞിട്ടായിരുന്നു. എല്ലാവരും ഇങ്ങനെ കാണുമ്പോൾ ചോദിക്കായിരുന്നു, എൻ്റെ മമ്മിയോടൊക്കെ കാണുമ്പോഴത്തേക്ക് ഈ കൊച്ചിനൊന്ന് തിന്നാൻ കൊടുക്കുന്നില്ലേ, ഈ കൊച്ചിനൊന്ന് തിന്നാൻ കൊടുക്കുന്നില്ലേ, ടോണിക്കൊക്കെ കൊടുക്കൂ, ചിലപ്പം അതെ ഇച്ചിരി ഇച്ചിരി വണ്ണം വെക്കട്ടെ എന്നൊക്കെ പറയുകയാണെങ്കിൽ ആൾക്കാർ പറയുമായിരുന്നു. പക്ഷേ പിന്നെ ആവശ്യത്തിനുള്ള ഒരു വണ്ണം. ഇത് മതി, ഇത് മതി. ഓക്കെ, ബട്ട് സ്റ്റിൽ യു ആർ മെയിൻറ്റെയിനിങ് ദാറ്റ് ഇത്രയും ഫുഡി ആണെന്ന് പറഞ്ഞ് കേട്ടിട്ട് പോലും
വയറ് പെട്ടെന്ന് നിറയും. എനിക്കെല്ലാം കഴിക്കാൻ ഇഷ്ടമാണ്, കഴിക്കുകയും ചെയ്യും, പക്ഷെ ടേസ്റ്റ് എല്ലാം കഴിക്കുകയൊക്കെ ചെയ്യും, പക്ഷെ ഇച്ചിരി മതി. ഓക്കെ മിയ, ഓക്കെ, കുറെ നാളായി മിയയുടെ ഒരു ഇന്റർവ്യൂ പോലെ കേട്ടിട്ട്, കുറെ നാളായി എനിക്ക് തോന്നുന്നു ഇന്റർവ്യൂസ് ഒക്കെ കൊടുത്തിട്ട് തന്നെ എനിക്കൊന്ന് വുമൻ ഫേസ്ബുക്കിലൊക്കെ ഇച്ചിരി ഇച്ചിരി അവിടെ ഇവിടെ ഇവിടെ കാണാറുണ്ട്, എന്നതേലൊക്കെ ബൈറ്റ് പറഞ്ഞു വെച്ചാൽ. ബട്ട് സ്റ്റിൽ എന്റെ പ്രേക്ഷകർ എന്ന് പറഞ്ഞാൽ കുറെ ഫാമിലി പേഴ്സൺസ് ആണ്, അവർക്ക് മിയയെ പറ്റി അറിയാൻ കുറെ കാര്യങ്ങളുണ്ടാവും. മിയയുടെ ഒരു ഹാബിറ്റ്സിനെ കുറിച്ച് അല്ലെങ്കിൽ ഫിലിമിലേക്ക് വന്നതിനെ കുറിച്ച് മേ ബി ഒത്തിരി പ്രാവശ്യം പറഞ്ഞ് കാണും മിയ. ബട്ട് സ്റ്റിൽ ഞാൻ ടെലിവിഷനിൽ തന്നെ സ്റ്റാർട്ട് ചെയ്ത ആളാണ്. ഞാൻ ആദ്യമേ അൽഫോൻസാമ എന്നൊരു സീരിയലാണ് ചെയ്തത്, അതിനകത്ത് മാതാവായിട്ടാണ് ചെയ്തത്, 10th class ജസ്റ്റ് കഴിഞ്ഞിരുന്ന സമയത്ത്. അപ്പൊ പ്ലസ് വൺ കംപ്ലീറ്റ് ആ ഒരു അൽഫോൻസാമ സീരിയലിൽ പോയി. ഈ അൽഫോൻസാമനെ കണ്ടുപിടിച്ചാരാ? സ്കൂളിൽ വന്ന് കണ്ടുപിടിക്കണ്ടേ? ഓ അങ്ങനെ, ഞാൻ അൽഫോൻസാമ കണ്ടുപിടിക്കണ്ട, കണ്ടുപിടിച്ചതാരാ? ഞാൻ മാതാവായിട്ട് അഭിനയിച്ച കേട്ടോ. അപ്പൊ ആ അൽഫോൻസാമ സീരിയലിന്റെ ടൈറ്റിൽ സോങ് എഴുതിയത് ഫാദർ ജോസ് തറപ്പേൽ എന്ന് പറഞ്ഞിട്ട് പാലയിലുള്ള ഒരു അച്ഛനാണ്, ഞങ്ങൾക്ക് അറിയാവുന്ന ഒരു അച്ഛനായിരുന്നു. അപ്പൊ അച്ഛൻ വന്നിട്ട് എന്റെ സ്കൂളിന്റെ അടുത്ത് തന്നെ, പറഞ്ഞ സ്കൂളിൽ തന്നെ ഞാൻ പഠിച്ചത് അൽഫോൻസാമയുടെ. അപ്പം അവിടുത്തെ മടത്തി വന്ന് ചോദിച്ചു വല്ല പിള്ളേരൊക്കെ ഉണ്ടോ. അപ്പൊ അച്ഛൻ ഒരു എഞ്ചിനീയറിംഗ് കോളേജിന്റെ മാനേജറും ഒക്കെയാണ്. അപ്പൊ അച്ഛൻ വിചാരിച്ചു, അച്ഛൻ്റെ അടുത്ത് ഇതുപോലെ പിള്ളേര് അൽഫോൻസാമയായിട്ടും മാതാവായിട്ടും അഭിനയിക്കാൻ പിള്ളേരെ വേണം. അപ്പൊ അച്ഛൻ വിചാരിച്ചു, അച്ഛൻ്റെ കോളേജിൽ ഇഷ്ടംപടി പിള്ളേരുണ്ട്, പക്ഷെ ബിടെക് പിള്ളേരെന്ന് പറയുമ്പോൾ അവർക്ക് ഒത്തിരി പഠിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ അഭിനയത്തിലേക്ക് വിട്ടു കഴിഞ്ഞാൽ പിള്ളേർക്ക് അത് ബുദ്ധിമുട്ടാവും. ആ അപ്പൊ അത് കാരണം അച്ഛൻ സ്കൂൾ പിള്ളേരാണെങ്കിൽ വലിയ കുഴപ്പമില്ലല്ലോന്ന് വിചാരിച്ചിട്ട് മടത്തി വന്ന് ചോദിച്ചു. അപ്പൊ മടത്തിലെ മാത്രം എന്റെ ക്ലാസ് ടീച്ചറായിരുന്നു 10th. അപ്പൊ സിസ്റ്റർ പറഞ്ഞപ്പോൾ ഞാൻ ഡാൻസും പാട്ടൊക്കെ ആയിട്ട് ആക്റ്റീവാണ്. അപ്പൊ സിസ്റ്ററിന്റെ ഒരു മൈൻഡിൽ എന്താ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, മെലിഞ്ഞിട്ട് വെളുത്തിട്ടുള്ള കുട്ടിയാണ്, പിന്നെ ഈ പറഞ്ഞ പോലെ ഡാൻസ് പാട്ടും ഒക്കെ ആക്റ്റീവാണ്, അപ്പൊ എന്തായാലും ക്യാമറയുടെ മുന്നിൽ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ ഷൈ ആയിട്ട് തിരിച്ചു കൊടുത്തു വരത്തില്ല. അപ്പൊ അങ്ങനെ ഒരു കോൺഫിഡൻസിലാണ് സിസ്റ്റർ പറഞ്ഞത്, ഇതുപോലെ എന്റെ ക്ലാസ്സിലൊരു കുട്ടിയുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കാണിച്ചിട്ട് അങ്ങനെ അച്ഛനെ കണ്ടു. അച്ഛനാണ് എന്നെ എടുത്തത് അല്ലേ? അതെ. അപ്പൊ സെയിം പേജ് ഇതുപോലായിരുന്നു ഞാനും വന്നേ. ആണോ? എങ്ങനെ? ഇതേമാതിരി സ്കൂളിൽ വന്ന് സെലക്ട് ചെയ്തിട്ട് സീരിയൽ ചെയ്യോ ചോദിച്ചിട്ട് അങ്ങനെ വന്ന് വന്ന് വന്നാണ് ഇവിടെ വരെ. അടിപൊളി. ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ നമ്മൾ പറഞ്ഞു വരുമ്പോ അതാ ഞാൻ ഫുൾ കഥയും കേട്ടത്. ഓക്കെ, ആക്ടിങ് അവിടെ നിൽക്കട്ടെ. നീ ഇനി നെക്സ്റ്റ് ഹോബീസ് ഒക്കെ എന്തൊക്കെയാ? പാട്ട്, ഡാൻസ്? ആ ഇച്ചിരിയൊക്കെ എന്താണ് പറയുന്നത്, മെയിൻ ടി വി അഡിക്റ്റ് ആണ്. പിന്നെ ഡാൻസ് ഷോസ് അങ്ങനെ പരിപാടികളൊക്കെ ചെയ്യാറുണ്ട്. ഡാൻസ് പഠിച്ചിട്ടുണ്ട്. ഞാൻ ക്ലാസിക്കലായിരുന്നു പഠിച്ചത്. മെയിൻ ആയിട്ട് ട്രെയിൻ ചെയ്തത് ക്ലാസിക്കലിലാണ്. ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം അതൊക്കെ ചെയ്യായിരുന്നു സ്കൂളില്. പിന്നെ ഇപ്പം നമ്മള് സിനിമയിലേക്ക് വന്നതിന് ശേഷം ഷോസ് ആയി, അങ്ങനെ അതെല്ലാം കുറച്ച് സിനിമാറ്റിക് മിക്സ് അങ്ങനെയായി. ഇതെല്ലാം സമ്മതിച്ചു. പക്ഷെ മിയ, എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഭരതനാട്യം എല്ലാം പഠിച്ച ഒരു കൊച്ച് ഭയങ്കര അഡ്വഞ്ചറസ് ആവുന്ന എങ്ങനെയാന്ന് എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല. സാധാരണ ഭരതനാട്യമൊക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ഭയങ്കര ഒതുങ്ങി ഒക്കെ, പക്ഷെ സ്മാർട്ട് ആണല്ല എന്ന് പറയുന്നില്ല, പക്ഷെ ഒതുങ്ങിയിരിക്കുന്ന കുട്ടികളാ. പക്ഷെ എങ്ങനെയാടോ ഈ അഡ്വഞ്ചറസ് ആയിട്ട് ഈ മണ്ടേ കൂടെ? അയ്യോ, എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. എപ്പോഴും എന്താ, നമ്മൾ ഈ ടിവിയിലും അങ്ങനെയൊക്കെയല്ലേ നമ്മളിങ്ങനെ സ്കൈ ഡൈവിംഗ്, സ്കൂബ ഡൈവിംഗ് പരിപാടികളൊക്കെ ഇങ്ങനെ കണ്ടിട്ടുള്ളത്. അപ്പോഴാണെങ്കിൽ അതൊക്കെ ടി വി കാണുമ്പോഴേ എനിക്കാണെങ്കിൽ പൊതുവെ ധൈര്യമുള്ള കൂട്ടത്തില്, അങ്ങനെ പേടിക്കാരി ഒന്നും അല്ല, അത്യാവശ്യം ധൈര്യമൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും അയ്യോ എനിക്ക് എപ്പോഴേലും ചെയ്യണം, എനിക്ക് എപ്പോഴേലും ചെയ്യണം. അപ്പൊ ഞാനാണെങ്കിൽ ഇതൊക്കെ കാണുന്ന സമയത്തൊക്കെ മമ്മി എന്റെ കൂടെ എപ്പോഴും അക്കമ്പനി ചെയ്യുന്നത്, ലൊക്കേഷൻ ആണെങ്കിലും എവിടെയാണെങ്കിലും മമ്മിയുണ്ട്. അപ്പോഴാണെങ്കിൽ ഞാനിങ്ങനെ ഇതൊക്കെ കാണുമ്പോഴൊക്കെ ആണെങ്കിലും മമ്മിയോട് പറയും, ഓ എപ്പോഴെങ്കിലും ഒന്ന് പോകണം, സ്കൈ ഡൈവിംഗ് ചെയ്യണം, സ്കൂബ ഡൈവിംഗ് ചെയ്യണം എന്നൊക്കെ പറയും. പക്ഷെ മമ്മിക്ക് എന്നെ തന്നെ വിടാൻ പേടി. അല്ല, പാലക്കാരി അമ്മയുടെ ഒരു വർത്താനം പറയണം, അത് കേൾക്കുമ്പോ പാലായിലുള്ള അമ്മമാർ പറയുന്ന ആ വർത്താനം തിരിച്ചു പറയണം, കെട്ടിച്ച് വിട്ടിട്ട് എതിലേ വേണേ പൊക്കോന്ന് പറയും. എന്നാ വേണേലും കാണിച്ചോ, അവൻ എന്നാ പറയുന്നു അതുപോലെ ചെയ്തു. എന്റെ ദൈവം, ഇതൊക്കെ എല്ലാം ഒന്നാണല്ലോ. എന്റെ ഇന്റർവ്യൂന് വേണ്ടി ചേച്ചി ഇന്റർവ്യൂ എടുത്താൽ മതി എന്നാ തോന്നുന്നു. അത് കഴിഞ്ഞ അമ്മ അത് പറയും, ഓക്കെ മമ്മി അത് പറയും. പക്ഷെ ഞാൻ പറയും, അന്നേരം ഹാ ഇപ്പോഴല്ലേ ഇങ്ങനെയൊക്കെ നടക്കാൻ പറ്റുള്ളൂ, ഈ ഏജിലല്ലേ. അപ്പൊ മമ്മി വരെ വേണമെങ്കിൽ എന്നോ ഞാൻ പറയും. അപ്പൊ അങ്ങനെ മമ്മി പറയും. അപ്പൊ സ്കൈ ഡൈവിംഗ് ചെയ്യുന്ന കാര്യമൊക്കെ പറയുമ്പോഴത്തേക്കും മമ്മി പറയും, ഞാനും കൂടെ നിന്റെ കൂടെ ചാടുന്നു പറയും. അപ്പൊ ഞാൻ പറഞ്ഞു, അല്ല മമ്മി, രണ്ടു പേർക്കല്ലേ ഒന്നിച്ച് ചാടത്തുള്ളൂ, ഒന്ന് ഇൻസ്ട്രക്ടർ, പിന്നെ അതിന്റെ കൂടെ ആണല്ലോ നമ്മള് ചാടുന്നത്, ട്രിപ്പിൾ ആയിട്ട് ചാടാൻ പറ്റത്തില്ല, ഡബിൾ ആയിട്ട് ചാടാൻ പറ്റത്തുള്ളൂ. ആ അങ്ങനെയാണെങ്കിൽ പുതിയ പാരഷൂട്ട് ഒക്കെ ഉണ്ടാക്കുമ്പോ ഞാനും കൂടെ ചാടിയാ മതി, അല്ലെങ്കിൽ മമ്മിക്ക് പേടിയാ. എന്നിട്ട് പിന്നെ ഇത്തവണ ഞങ്ങള് US പോയായിരുന്നു. അപ്പൊ ഈ ഒരു മെയ് മാസം 2018 May ഷാഫി സാറിന്റെയും ബിജു ചേട്ടന്റെയൊക്കെ ഒരു ഷോ ഉണ്ടായിരുന്നു US. അപ്പം അവിടെ പോയപ്പോഴത്തേക്കും, ഫ്ലോറിഡ പോയപ്പോഴത്തേക്കും
നമ്മുടെ ടീമിലുള്ള ആൾക്കാർ തന്നെ കണ്ടുപിടിച്ച് ഇവിടെ അടിപൊളി സ്കൈ ഡൈവിംഗ് ചെയ്യുന്ന ഏരിയാസ് ഉണ്ട്, അപ്പൊ നമുക്ക് പോയേക്കാം. സ്കൈ ഡൈവിംഗ് എന്ന് കേട്ട ഉടനെ പിന്നെ അതിനൊരു 5 സെക്കൻഡ് ഞാൻ ചാടി കൈ പൊക്കി. അപ്പൊ അങ്ങനെ മമ്മിക്ക് എന്നിട്ട് ഒരു പേടി, ഞാൻ പറഞ്ഞു മര്യാദയ്ക്ക് ചാടിക്കോളാം, ഇനി ഇത് ചാടാൻ വേണ്ടി ഞാൻ അമേരിക്കയിലൊന്നും കൊണ്ടിരത്തില്ല, മര്യാദയ്ക്ക് ചാടിക്കോളാം. അമ്മ പറഞ്ഞോ? ഞാൻ മമ്മിയോട് പറഞ്ഞു തിരിച്ചു വരട്ടി. അപ്പൊ എനിക്ക് പണ്ടേ പ്രാന്താണല്ലോ, അപ്പാണെങ്കിൽ ഇത് ചാടണം എന്നുള്ളത്. അപ്പാണെങ്കിൽ മമ്മിക്ക് ഒരു എടി ചാടണം, അത്ര ആകാശത്തു നിന്നൊക്കെ ചാടണം പറഞ്ഞ ഒരു പേടിയാണ്. എന്നിട്ട് ചാടി. അപ്പം ഞങ്ങള് ഒരു 14,000 അടി ഹൈറ്റ് നിന്നാണ് ചാടിയത്. അപ്പോ ഞാൻ ചാടി, ഒരു ട്രിപ്പ് കഴിഞ്ഞ് ഞാൻ ചാടി, മമ്മി താഴെ കൊന്തയൊക്കെ ചൊല്ലിക്കൊണ്ടിങ്ങനെ ഇരിക്കുകയാണ്. മമ്മി ഇങ്ങനെ ആകാശത്ത് നോക്കിയിരിക്കണം, ആദ്യത്തെ കൊച്ചേതൊഴിയാ വരുന്നത്, ആദ്യത്തെ കൊട വിരിഞ്ഞു, കൊട വിരിഞ്ഞു. അപ്പൊ ഇനിയിപ്പോ ചുമ്മാ പാരഷൂട്ട് ഓണായി, അപ്പൊ ഇനി സേഫ് ആയിട്ട് ലാൻഡ് ചെയ്യും. അപ്പൊ അതൊക്കെ കണ്ട് കൊന്തയൊക്കെ ചൊല്ലി ഇങ്ങനെ പ്രാർത്ഥിച്ച് അപ്പൊ ഞാൻ ലാൻഡ് ചെയ്തു. ഒക്കെ അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് മമ്മിക്കൊന്ന് സമാധാനം. പിന്നെ മമ്മി പോയി നല്ല സമാധാനത്തിൽ ചാടി. കൊച്ച് സേഫ് ആണെന്ന് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് മമ്മി റിലാക്സ്ഡ് ആയി, പിന്നെ മമ്മി ചാടി. അത് സ്കൈ ഡൈവിങ്ങിന്റെ കാര്യം. അതിന് മുമ്പ് ഞങ്ങള് അനാർക്കലി എന്ന് പറഞ്ഞ പടം ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലക്ഷദ്വീപ് പോയി. അന്നേരം അവിടുത്തെ സ്പെഷ്യാലിറ്റി സ്കൂബ ഡൈവിങ് ആയിരുന്നു. അപ്പോ അതിന് ഞങ്ങൾ പോയി. അതിന് മമ്മി വന്നു. മമ്മി ഇല്ലാത്ത പരിപാടി ഇല്ല. മമ്മി എന്നെ വിടണമെങ്കിൽ മമ്മിയും കൂടെ അത് ചെയ്യണം. എന്നാലാണ് മമ്മിക്ക് ധൈര്യം. എനിക്ക് നീന്തൽ വലിയ വശമൊന്നുമില്ല. അപ്പൊ അത് കാരണം മമ്മിക്ക് പേടിയായിരുന്നു, നീന്തൽ അറിയത്തില്ല, വെള്ളത്തിൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാല്. പക്ഷെ അത് അത്യത്തെ നീന്തലിന്റെ ഒരാവശ്യവും ഇല്ല സ്കൂബ ചെയ്യാൻ വേണ്ടി. നമ്മള് വെള്ളം പേടിക്കാതെ ഒരാളായിട്ട് നിന്ന് കൊടുത്താൽ മതി, നമ്മളെ നമ്മുടെ ഇൻസ്ട്രക്ടർ കൊണ്ടുപോയി തിരിച്ച് സേഫ് ആയിട്ട് കൊണ്ടുവരും. അപ്പൊ നമ്മള് പേടിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഞാന് 15 മീറ്റർ ഡെപ്തി പോയി, മമ്മി 10 മീറ്റർ ഡെപ്തി പോയി. അപ്പൊ നമ്മുടെ ടീമിലുള്ള പൃഥ്വിരാജും അങ്ങനെ എല്ലാരും ഒരുവിധം എല്ലാരും തന്നെ സ്കൂബയും ചെയ്തായിരുന്നു. ഇത് രണ്ടിലും ഉള്ള ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? വൈൽ ജമ്പ് ചെയ്തപ്പോഴും സ്കൂബ ചെയ്തപ്പോൾ ഉള്ള എക്സ്പീരിയൻസ്, അതാണ് ആദ്യമേ ചെയ്തത്. അത് ചെയ്തപ്പോൾ ഉള്ള എക്സ്പീരിയൻസ്, കടലുണ്ടല്ലോ, നമ്മള് കടൽ തീരത്ത് പോയിരുന്ന് കാണുവല്ല വേണ്ടത്. കടൽ തീരത്ത് പോയിരുന്നു കഴിഞ്ഞാൽ എന്താ, തിര വരുന്നു പോകുന്നു ഇത്രേ ഉള്ളൂ. ഒരു സൂര്യാസ്തമനവും കാണാം, സൺ ഇങ്ങനെ ഇറങ്ങി പോകുന്നതും കാണാം, തിര വരുന്നു പോകുന്നു അത്രേ ഉള്ളൂ. പക്ഷെ കടലിന്റെ അടിയിൽ ഇറങ്ങുമ്പോഴാണ് അതിന്റെ ഒരു കാഴ്ച കാണുന്നത്. കാരണം നല്ല സൺലൈറ്റ് ഉള്ള സമയത്താ പോകുന്നെങ്കിലുണ്ടല്ലോ, ഈ ഇങ്ങനത്തെ കളറുള്ള മീനൊക്കെ ഉണ്ട്. ഓ, പച്ച, നീല, വയലറ്റ്, നമ്മൾ അക്വേറിയത്തിലൊന്നും കാണുന്ന മീനുകളെ അല്ല, എല്ലാവിധതാണ്. ഈ കാണുന്ന നീല, പിങ്ക്, യെല്ലോ, പിന്നെ കളറേ ഇല്ലാത്തത് മണ്ണിൽ കിടക്കുമ്പോഴത്തേക്കും നമ്മൾക്ക് അറിയില്ല, നമുക്ക് മനസ്സിലാവത്തില്ല. ചിലപ്പോ അതിങ്ങനെ പെട്ടെന്ന് പോകുമ്പോഴാണ് അയ്യോ അവിടെ നിന്നൊരു മീൻ പോയി എന്ന് മനസ്സിലാവുന്നത് തന്നെ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള മീനുകൾ ഉണ്ട് എന്ന് തിരിച്ചറിയുന്ന അപ്പോഴാണ് നല്ല എക്സ്പീരിയൻസ്. കടല് ഭയങ്കര, ശരിക്കും ഞാൻ എല്ലാരോടും റെക്കമെൻഡ് ചെയ്യാണ്, കടൽ തീരേ അല്ല, കടൽ കരയെ പോയി ഇരുന്നേച്ച് വെറുതെ കണ്ടിച്ച് വരരുത്. നിങ്ങൾ എപ്പോഴെങ്കിലും പറ്റുവാണെങ്കിൽ ചേച്ചിയും ചെയ്യണം. അയ്യോ എനിക്ക് വേണ്ട, ഞാൻ മേളിൽ നിന്ന് ചാടി വന്ന് പകുതി വരെ എത്തുള്ളൂ, അതിനുമ്പ് ഞാൻ ചത്തുപോകും. അത്ര പേടിയാ എനിക്ക് ഈ സാധനമൊക്കെ. ഒരു ഇച്ചിരി ധൈര്യം പിടിച്ചൊന്ന് ഇരുന്നാ മതി. ഒരു ധൈര്യമല്ല, ഇച്ചിരി പോയിട്ട് ഒരു സകലം പോലുമില്ല. ശരിക്കണല്ലോ, സ്കൈ ഡൈവിങ് ചെയ്യുമ്പോ ഏറ്റവും രസമുള്ള സമയം എന്താണെന്നറിയോ, പാരഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ നമ്മള് ഫ്ലൈറ്റിൽ നിന്ന് നമ്മള് ചാടുമ്പോ ഉണ്ടല്ലോ, ആദ്യത്തെ ഞങ്ങൾ പോയ സമയത്ത് ആദ്യത്തെ 30 സെക്കൻഡ് ഫ്രീ ഫോൾ ആണ്, പാരച്ചൂട്ടൊന്നും ഇല്ല, ചുമ്മാ ഇങ്ങനെ വീണോണ്ടിരിക്കും. അതായത് ഇങ്ങനെ ആദ്യത്തെ 30 സെക്കൻഡ്സ്, അതോടുകൂടി എന്റെ കാര്യം തീർന്നു. അല്ല ചേച്ചി, ഇല്ലെങ്കിൽ താഴെ വരണ്ട. ആദ്യത്തെ 10 സെക്കൻഡ് ചേച്ചിക്ക് മനസ്സിലാകത്തില്ലേ എന്താ സംഭവിക്കുന്നത്. പിന്നെ എന്നാ വെറുതെ, വേണ്ട മോളെ, ഞാൻ ഐ'm ഹാപ്പി ഹിയർ. എനിക്ക് ആകാശവും വേണ്ട, കടലും വേണ്ട, ഭൂമിയിൽ നിന്നോളാം, അതാ ഏറ്റവും സേഫ്. എനിക്ക് എന്റെ കെട്ടിയൊരു മകളും വേണല്ലേ. അത് വിട്ടിട്ട് ഒരു കളിയുമില്ല. അപ്പൊ ഈ നമ്മുടെ ബേസിക്കലി ഈ പറഞ്ഞ പോലെ ക്രിസ്ത്യൻസ് ഈസ്റ്റർ, നോയമ്പ് എടുത്തിട്ട് ഈസ്റ്റർ എടുക്കുക, അല്ലെങ്കിൽ ക്രിസ്മസ്, ഈ പറഞ്ഞ പോലെ ഇപ്പോ മിയ ഒരു പുതിയ വീട്ടിലേക്ക് കേറിയിട്ടുണ്ട്. അപ്പൊ എനിക്കൊന്ന് എത്താന്ന് തോന്നുന്നു ഫസ്റ്റ് ക്രിസ്മസ്. അതെ അതെ, പുതിയ വീട്ടിലെ ആദ്യത്തെ അല്ലേ ഫസ്റ്റ് ക്രിസ്മസ്. അവിടെ എന്നാ ആഘോഷിക്കാൻ പോകുന്നത്? എന്നൊക്കെ സ്പെഷ്യല്? അവിടെ നോയമ്പ് എന്തായാലും എടുക്കും. അപ്പൊ നോയമ്പ് നമ്മൾ 25 ദിവസം നമ്മൾ നോയമ്പ് എടുത്തിട്ട് നമുക്ക് ഈ നോയമ്പെടുത്ത സാധനങ്ങളെല്ലാം കൊതിയായിരിക്കും. അപ്പൊ ഉറപ്പായിട്ടും ഞാന് എല്ലാവിധ വിഭവങ്ങളും ഉണ്ടാക്കിപ്പിക്കും, തീർച്ചയായിട്ടും. തിന്നില്ലേലും കാണണം. കണ്ടപ്പോലെ കഴിക്കണോ? അയ്യോ എനിക്ക് കഴിക്കണോ? എന്നാ മമ്മിയുടെ സ്പെഷ്യൽ? മമ്മിയുടെ സ്പെഷ്യല് മമ്മിയുടെ മീൻകറിയൊക്കെ, കോട്ടയം മീൻകറിയാണ്. അപ്പൊ നല്ല മമ്മി അത്യാവശ്യം ഞങ്ങളെല്ലാവരും സ്പൈസ് കഴിക്കുന്ന കൂടെ എരിവ് ഉണ്ടാവും. അപ്പൊ നല്ല എരിവുള്ള മീൻകറി മമ്മിയുടെ സ്പെഷ്യലാണ്.
പിന്നെ ഈ പറയുന്ന പോലെ അത് ചെരുവൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഇപ്പൊ ശരിക്കും ഈ ആലോചിച്ച് നോക്കൂ, ഞാൻ എപ്പോഴും എന്റെ പ്രേക്ഷകരോട് പറയും, ഇപ്പൊ ക്രിസ്മസ് മൂഡായാലും ഈസ്റ്റർ മൂഡായാലും അതൊരു സ്പെഷ്യൽ മൂഡാണ് അല്ലെ. ആ ഒരു വീടിനകത്ത് ഒരു പ്രത്യേക മണം വരും, ബേക്കിംഗ് മണം മാത്രല്ല നമ്മൾ ഈ കറി എല്ലാം വെക്കുമ്പോഴത്തേക്ക് ഉണ്ടാവുന്ന ഒരു മണം, ഇതെല്ലാം ഉണ്ടാവും അല്ലെ. കടുകൊട്ടിക്കുമ്പോഴൊക്കെ ഒരു മണം, എനിക്കൊന്ന് എത്രയോ ദിവസം നോയമ്പ് കഴിഞ്ഞാൽ ഇതിന്റെയൊക്കെ മണം കേൾക്കുന്നു. സത്യം, ഞാൻ ഇന്നാള് കഴിഞ്ഞതിന് മുമ്പിൽ തന്നെ തോന്നുന്നു ഞാൻ ഇറച്ചി മീനും മുട്ട മൂന്നും നോയമ്പെടുത്തു. അപ്പോഴാണെങ്കിൽ എനിക്ക് ഭയങ്കര എനിക്ക് മുട്ട ഇഷ്ടമുള്ള ഒരു സാധനമാണ്. അപ്പാണെങ്കിൽ രാത്രി എന്നിട്ട് പള്ളിയിൽ പോയി, 25 നമ്മൾ ക്രിസ്മസിന് രാത്രിയിലാണല്ലോ 12 മണിക്കല്ലേ കുർബാന. അപ്പൊ കുർബാന എല്ലാം കഴിഞ്ഞു വന്നിട്ട് എനിക്കാണെങ്കിൽ സഹിക്കാൻ പറ്റുന്നില്ല, എനിക്കാണെങ്കിൽ കൊതി വന്നിട്ട് കഴിഞ്ഞല്ലോ, കുർബാന കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കഴിക്കാമല്ലോ. അപ്പാണെങ്കിൽ ഇറച്ചി വിഭവങ്ങളൊക്കെ പിറ്റേ രാവിലത്തേക്ക് ആക്കാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ആക്കി അങ്ങനെ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ രാത്രി ഇപ്പൊ അവൈലബിൾ ആയിട്ട് ആകെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന മുട്ടയാണ്. ഞാൻ പള്ളിയിൽ പോയി കുർബാന കഴിഞ്ഞു വന്നേച്ച് ഒരു മുട്ട പുളിച്ച് ഞാൻ സ്വന്തമായിട്ട് കഴിച്ച് സ്വന്തമായിട്ട് ഉണ്ടാക്കി സ്വന്തമായിട്ട് രാത്രിക്ക് തന്നെ കഴിച്ചു. എന്തൊരു സന്തോഷം, തൃപ്തിയായി തൃപ്തിയായി. ഓക്കെ മോളെ, ഇപ്പൊ നമുക്ക് നാട്ടിലൊരു ഫ്ലഡ് വന്നില്ലേ, ആ സമയത്ത് മോളുടെ വീട്ടിലും വെള്ളം കയറിയോ? പഴയ വീട്ടിൽ വെള്ളം കയറി, പഴയ വീട്ടിൽ നല്ല രീതിയിൽ വെള്ളം കയറി. പറഞ്ഞ പോലെ പുതിയ വീട്ടിലേക്ക് നമ്മുടെ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ അതൊന്നും എടുത്തിട്ടില്ലായിരുന്നു. പിന്നെ പറഞ്ഞ പോലെ കട്ടിലും അതൊക്കെ അവിടെ തന്നെയായിരുന്നു. പുതിയ വീട്ടിലേക്ക് എല്ലാം പുത്തനായിരുന്നു മേടിച്ച്. അപ്പോ ടി വി മാത്രം എടുത്തോണ്ട് പോയായിരുന്നു പഴയ വീട്ടിൽ നിന്ന്. അതുകൊണ്ട് ടി വി രക്ഷപ്പെട്ടു, ബാക്കി എല്ലാവിധ സാധനങ്ങളും. ഇപ്പം മോളപ്പം വീട് വെച്ചോണ്ട് ഓരോന്നായിട്ട് ഷിഫ്റ്റ് ചെയ്തോണ്ടിരുന്നോണ്ടാണോ അതോ ഇത് വന്നിട്ട് മാറ്റിയതാണോ? ഈ പറഞ്ഞ പോലെ ഫർണിച്ചർ, വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ് അതൊക്കെ നമ്മള് പുതിയത് മേടിച്ചു പുതിയ വീട്ടിലേക്ക്. അതൊക്കെ അതുകൊണ്ട് അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. പക്ഷെ കുറെ തിങ്സ് എടുക്കാനുണ്ടായിരുന്നു, കുറെ എന്താണ് കുറച്ച് നമുക്ക് എല്ലാവർക്കും ഇച്ചിരി സെന്റിമെന്റ്സ് ഉള്ള സാധനങ്ങൾ കാണത്തില്ലേ. ഈ പറഞ്ഞ പോലെ ചേച്ചിയുടെ കല്യാണ ആൽബം, പിള്ളേരുടെ മാമോദീസ ആൽബം, അങ്ങനത്തെ ഉള്ള കുറെ ഇമ്പോർട്ടന്റ് ആയിരുന്നു. അതൊക്കെ വെള്ളം കയറി. പിന്നെ ഈ പറഞ്ഞ പോലെ എന്റെ ഫോട്ടോസ് ഒക്കെ വന്നിട്ടുള്ള ഇന്റർവ്യൂ ആദ്യമായിട്ട് മാസികയിൽ വന്നത് അതൊക്കെ ഇങ്ങനെ നമ്മളെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ചുരുക്കം പറഞ്ഞാൽ നൊസ്റ്റാൾജിയസ് എല്ലാം അങ്ങനെ കുറെ സാധനങ്ങൾ പോയി. പക്ഷെ കുറെ സാധനങ്ങളൊക്കെ ഞാന് വെള്ളത്തിൽ നിന്ന് പൊക്കിയെടുത്ത് ഉണക്കി പഴയ ഓട്ടോഗ്രാഫ് ബുക്ക് അങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ, കാർഡുകള് അങ്ങനത്തെ ഒക്കെ സാധനങ്ങളൊക്കെ ഞാൻ വെള്ളത്തിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് എല്ലാം ഉണക്കി. പക്ഷെ എന്നാലും ആ പേപ്പറുകളൊക്കെ ഒരുമാതിരി ഫിനിഷിംഗ് വേണ്ട, അത് പോയി. പക്ഷെ എന്നാലും കുറെയൊക്കെ റിക്കവർ ചെയ്തു. ഓക്കെ, ഇപ്പം ക്രിസ്മസിന്റെ ഗസ്റ്റ് ആണ് ഞങ്ങളുടെ ഈ പറഞ്ഞ പോലെ പ്രേക്ഷകർക്ക് മിയയുടെ വർത്തമാനം കേൾക്കാൻ ഭയങ്കര ഇഷ്ട. ഈ പറഞ്ഞ പോലെ വർത്തമാനം പറയുന്നവരോടാണ് എനിക്കും ഇഷ്ടം. പക്ഷെ വർത്തമാനം പറയുന്നവർ രണ്ടുപേര് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ആതിഥ്യ മര്യാദയുണ്ട്, അത് ഞാനങ്ങ് മറന്നു പോകും. കഴിക്കാൻ തരാം കുഞ്ഞേ. കൊറേ ദിവസം കൂടിയാണ് മട്ടൺ കഴിക്കുന്നത് കേട്ടോ. വീട്ടിലെ മട്ടൺ കഴിക്കോ? കഴിഞ്ഞു വീട്ടില് ഈ പറഞ്ഞ പോലെ ഇടയ്ക്കൊക്കെ ഉള്ളു. കൂടുതലും ചിക്കനും ബീഫ് അങ്ങനത്തെ ഐറ്റംസ് ആണ്. പക്ഷെ നല്ല ടേസ്റ്റ്. എനിക്ക് ബീഫാണ് ഏറ്റവും നമ്മുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. മമ്മി നല്ലതായിട്ട് ബീഫ് ഉണ്ടാവും. ബീഫ് ഒലത്ത് ചതച്ച ബീഫ് ഒലത്തി എടുക്കുന്നത് ഒന്നും പറയണ്ട. ഇനിയിപ്പൊ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഇനിയിപ്പോ ഞാൻ പാതിരാത്രി 1 മണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും ശരിക്കും. ഈ മട്ടന്റെ ഈ ഒരു ബോൺ നല്ല ടേസ്റ്റ്. ഇപ്പൊ കഴിക്കരുത്, നാട്ടുകാരും മുഴുവൻ കണ്ടോണ്ടിരിക്കുന്നത്. ഞാനിപ്പം ഷോ പറഞ്ഞ നന്നായി. ഞാൻ ഇതിപ്പൊ തന്നെ ഫിനിഷ് ചെയ്യാനുള്ള ഒരു ബോധമില്ലാതെ ഇപ്പൊ മിയ അങ്ങ് കയറിയത്. പക്ഷെ ഇതാണ് മിയനെ എല്ലാവർക്കും ഇഷ്ടം. കാര്യം എന്താണെന്നറിയോ, ഇത്ര ബ്രോഡ് മൈൻഡഡ് ആണ്, ഒരു എന്താ പറയാ, ഒരു സെലിബ്രിറ്റി ആണ്, ഭയങ്കര വലിയൊരു ഹീറോയിൻ ആണ്. അതൊന്നും ലിമിറ്റേഷൻസ് ഒന്നും ഇല്ലാതെയും ആരോടും അങ്ങനെ ബിഹേവ് ചെയ്യാതെ ഭയങ്കര ഹോംലി ആയിട്ട് ബിഹേവ് ചെയ്യുന്നതാണ് മിയയുടെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ്. മേ ബി ബിക്കോസ് ഓഫ് പാലക്കാരികൾ ചുമ്മാ, എല്ലാവരും അങ്ങനെ തന്നെയാ ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ ഈ പുതിയ വീട്ടിലെ തന്റെ ഓൺ ഡിസൈൻസസ് ആണ് അതോ ആരെങ്കിലും ചെയ്തു? വീട്ടിലെ പുതിയ വീട്ടിലെ കാര്യങ്ങള് ഞാനും മമ്മിയും ചേച്ചിയും എല്ലാവരുടെയും ഒരു പങ്കാളിത്തം വന്നിട്ടുണ്ട്. ഞങ്ങള് വീട് വെക്കണം എന്ന് തീരുമാനിച്ചപ്പോ മുതല് എവിടേക്ക് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമ്മള് വീട് നോക്കുകയാണ്. ആ വീട് എങ്ങനെയുണ്ട്, യാത്ര ചെയ്യുന്ന വഴികൾ മുഴുവനും നമ്മൾ വീട് നോക്കിക്കൊണ്ടിരിക്കും. അപ്പൊ വീട് നമുക്ക് ഒരു പാറ്റേൺ നമ്മൾ ഫിക്സ് ചെയ്തു.
പിന്നെ നോക്കിയത് മുഴുവനും മതില് എങ്ങനെയാണ് മതില് വെക്കുന്നത്. പിന്നെ മതിലും ഗേറ്റും തീരുമാനിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഓരോ ഇന്റീരിയർ കാര്യങ്ങൾ, റെഫറൻസുകൾ, നോട്ടം കാര്യങ്ങളൊക്കെ. അപ്പൊ ചേച്ചി ആ സമയത്ത്, വീട് പണിയുടെ സമയത്തൊക്കെ ചേച്ചി ബഹ്റിനിലാണ്, കുറച്ച് സമയത്ത് ബാംഗ്ലൂരും ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും ടൈല് മേടിക്കാനോ അങ്ങനെ എന്തെങ്കിലും കാര്യത്തിനൊക്കെ ആയിട്ട് പോകുമ്പോഴത്തേക്കും വീഡിയോ കോളൊക്കെ ചെയ്തിട്ട് ഇത് മതിയോ അത് മതിയോ, ഇഷ്ടമായത് കുറെ ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്തിട്ട് ഇഷ്ടമായത് തിരിച്ചെനിക്ക് അയക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവളുടെ സജഷൻസും എടുക്കും. ബേസ് ആയിട്ടാ പോയേ ഈ പറഞ്ഞ പോലെ വീട്, പിന്നെ മതില്, പിന്നെ ഗേറ്റ്. അപ്പൊ നമ്മുടെ വീടിനെ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടണം. ഓരോ പ്രോപ്പർട്ടീസും നമ്മൾ ഒരുപാട് ഇങ്ങനെ സ്നേഹിച്ച് നമ്മുടെ ഒരു സിഗ്നേച്ചർ ഉണ്ടാവുള്ളൂ. നമുക്ക് എല്ലാം എല്ലാം നമ്മുടെ ബോധിച്ച് തന്നെയാണ് എടുത്തത്. ഇതെല്ലാം പോട്ടെ, കിച്ചൺ എങ്ങനെ ചെയ്തത്? കിച്ചന് വൈറ്റും ടീക്ക് വുഡിന്റെ ഒരു കോമ്പിനേഷൻ ആണ് വെച്ചിരിക്കുന്നത്. വൈറ്റും വുഡും അധികം ബോറടിക്കില്ലാത്ത ഒരു കളറായിട്ട്. നമ്മൾ താമസിക്കുന്നതല്ലേ, അപ്പം കൊറേ ദിവസം നമ്മളിപ്പോ ഒരു ഹോട്ടലിലോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ പോകുമ്പോഴത്തേക്കും ഓക്കെ കണ്ടു, ഫ്യൂ ഡേയ്സ് നമ്മൾ അങ്ങനെ അഡ്ജസ്റ്റ് ആയി. പക്ഷെ വീടെന്ന് പറയുമ്പോൾ വർഷങ്ങളോളം ഇരിക്കുന്നതല്ലേ, ചിലപ്പോ ഈ പറയുന്ന പോലെ ചിലപ്പം കളേഴ്സ് നമുക്ക് ബോറടിച്ചാലോ എന്നൊരു പേടി. അപ്പൊ അത് കാരണം വൈറ്റും വുഡും നമുക്ക് മടുക്കത്തില്ല. അതെ, അത് കാരണം ഞങ്ങളെ വീടിന്റെ അകം മെയിൻ ഏരിയാസ് ഒക്കെ വൈറ്റും വുഡുമാണ് വെച്ചിരിക്കുന്നത്. ബെഡ്റൂംസിനൊക്കെ ഇച്ചിരി കളർ ഒക്കെ കൊടുത്തു, അതായത് ബാക്കിലുള്ള കളേഴ്സ് ഒക്കെ, കർട്ടനും ഒക്കെ കളർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് ഈ വീട്ടിൽ വന്ന ഫസ്റ്റ് ആഘോഷം ഏതായിരുന്നു? ക്രിസ്മസ് ആണോ? ഓണം. ഓണമായിരുന്നു ഫസ്റ്റ്. അപ്പൊ സദ്യ വെച്ചു? സദ്യ വെച്ചു. എന്നാ മൂന്ന് പായസമൊക്കെ വെച്ച് ചോദിച്ചോ? ഒരു പായസം വെച്ചുള്ളൂ. പക്ഷെ സദ്യ നമ്മൾ പഴയ വീട്ടിലാണെങ്കിലും പുതിയ വീട്ടിലാണെങ്കിലും സദ്യ മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഓണത്തിന് അത് ഇലയിട്ട് 10 കൂട്ടം കറി വേണമെന്നുള്ളത് മസ്റ്റാണ്, എനിക്ക് നിർബന്ധമാണ്. അങ്ങനെ ബട്ട് ഒരു കാര്യം ഞാൻ പറയാം, നമ്മുടെ മലയാളി പ്രേക്ഷകർക്ക് ബേസിക്കലി ഒരു തെറ്റിദ്ധാരണ എന്റെ കുഞ്ഞുനാളിലും ഉണ്ടായിരുന്നു. എന്നാന്നറിയോ, ഓണം ഇത് ഹിന്ദുസിന് മാത്രം ഉള്ളതാണ്, ഇന്ന ആൾക്ക് മാത്രം ഉള്ളതാണ് എന്നുള്ളൊരു വേർതിരിവ് ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, ഓണം എന്ന് പറയുന്നത് നമ്മുടെ കേരളീയ ഉത്സവമാണ്. അതിനെ അങ്ങനെ തന്നെ എടുക്കണം. അല്ലാതെ എന്റെ കുഞ്ഞുനാൾ അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. സദ്യോ എന്നത്തെ അത് ഹിന്ദുക്കളുടെ അല്ലേ എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ അത് എനിക്ക് പക്ഷെ കൊച്ചിലേ അങ്ങനെ ഇല്ലായിരുന്നു. എനിക്ക് ഓണം എന്ന് പറഞ്ഞ സദ്യ വേണം, മമ്മി സദ്യ വേണം. പക്ഷെ ഇപ്പോ എനിക്ക് അങ്ങനെയല്ല, ഓണമായാലും ക്രിസ്മസ് ആയാലും ഈസ്റ്റർ ആയാലും എന്റെ വീട്ടിൽ ഞാൻ എല്ലാം ആഘോഷിക്കും. എല്ലാ ട്രഡീഷനും കൾച്ചറും നെക്സ്റ്റ് ജനറേഷനിലേക്ക് നമ്മൾ പാസ് ചെയ്യണം. വിഷു കൈനീട്ടം വേണ്ടേ? കറക്റ്റ്, അതാണ് നമ്മുടെ മെയിൻ എയിം. അതുണ്ടായിരുന്നു കേട്ടോ. അതിന് എന്റെ വീട്ടിൽ വേർതിരിവൊന്നുമില്ല. അതെവിടെ ജാതി മതം ഒന്നുമില്ല. വിഷു ഉണ്ടോ? ഉണ്ട്, കൈനീട്ടം തന്നോളൂ. അപ്പൊ ഞാൻ ചോദിക്കും, ഇതിനെന്നാ ഒന്നും ഇല്ലേ, വേർതിരിവൊന്നുമില്ലേ? നമ്മുടെ കുഞ്ഞുനാളിൽ നമുക്ക് കൊറേ നല്ല മൊമെന്റ്സ് ഉണ്ടായിരുന്നു അല്ലേ. നല്ല ഫ്രണ്ട്സുമായിട്ടായാലും കോളേജ് ലൈഫ് ആയാലും ഒക്കെ, ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ മൊമെന്റ് ഏതായിരുന്നു മിയുടെ? ഈ പറഞ്ഞ പോലെ സ്കൂൾ ഡേയ്സ്. പക്ഷെ നമ്മുടെ സ്കൂളിൽ പഠിക്കുമ്പോ നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. ഓ, എന്നും ക്ലാസ്, ശനിയാഴ്ച സ്പെഷ്യൽ ക്ലാസ്, അത് ഇത് ഡാൻസ് ക്ലാസ്, അങ്ങനെ തിരക്കായിരിക്കും. പിന്നെ ഈ പറയുന്ന പോലെ എപ്പോഴും എക്സാം കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഓ, ഈ 10-ാം ക്ലാസ് പഠിച്ചിട്ടില്ല. പക്ഷെ ഉണ്ടല്ലോ, സ്കൂള് വെച്ച് നമ്മൾ വിചാരിച്ചു ഇത് തീരുന്നില്ല തീരുന്നില്ല എന്ന് നമുക്ക് തോന്നി. പക്ഷെ കോളേജിൽ ചെന്നപ്പോഴത്തേക്ക് 3 വർഷം എവിടെ തീർന്നു പോയെന്ന് പെട്ടെന്ന് തീർന്നു പോയി. അപ്പൊ അത് നമ്മൾ എൻജോയ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ആ 3 വർഷം തീർന്നു പോയി. നമുക്ക് തികയാതെ പോവേ, തികയാതെ പോയി. ഞങ്ങൾ ക്ലാസ്സിൽ എല്ലാരും പറയായിരുന്നു, തേർഡ് ഇയർ തീരാൻ പോകുന്നപ്പോ ഒരാളിങ്ങനെ കൗണ്ട് ഡൗൺ പോലെ എഴുതി വെച്ചു, ഇനി 31 ദിവസം, ഇനി 30 ദിവസം, 25 ദിവസം എന്നൊക്കെ പറഞ്ഞ. അയ്യോ, ഞങ്ങളപ്പോ ആലോ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ ഉണ്ടായിരുന്ന കാര്യം എന്താന്ന് വെച്ചാൽ, ആ കോളേജിന്റെ അഡ്മിഷന് വേണ്ടി ഫോം മേടിക്കാൻ വേണ്ടി ക്യൂ നിന്ന് എല്ലാവർക്കും ഓർമ്മയുണ്ട്. പിന്നെ ഈ 3 കൊല്ലം തീർന്നു പോയത് ആർക്കും ഓർമ്മയില്ലായിരുന്നു. അപ്പം എന്താണ് നമുക്ക് ഇപ്പോഴാ മനസ്സിലാവുന്നേ, സ്കൂൾ ടൈം ആയിരുന്നു ബെസ്റ്റ് എന്നുള്ളത്, വലുതാണ്ടായിരുന്നു. ഇനിയിപ്പോ നെക്സ്റ്റ് ലാസ്റ്റ് വന്നത് മെഴുതിരി അത്താഴങ്ങൾ എന്നൊരു പടമായിരുന്നു അനൂപ് മേനന്റെ കൂടെ. പിന്നെ ഇനിയിപ്പം കഥയൊക്കെ കേട്ടിട്ടിരിക്കുന്നു. ഷൂട്ട് ഒരു 1-2 മാസം ഒക്കെ കഴിഞ്ഞിട്ട് തുടങ്ങും. എന്താ പറഞ്ഞ, ഞാൻ ഇന്ന് ഇവിടെ വന്നിട്ട് മുഴുവൻ ഇച്ചിരി ഇച്ചിരി. എന്നാന്നോ, ഞാൻ ഈ ഷോ തുടങ്ങിയ സമയത്തുണ്ടല്ലോ, എന്റെ വായിൽ ഏത് നേരം ഇച്ചിരി വരുവേ. അന്നേരം എല്ലാരും എന്നെ വഴക്ക് വരുന്നത് ഇച്ചിരി ഇച്ചിരി എപ്പോഴും. ഇച്ചിരി കുഴപ്പമൊന്നുമില്ല, നമ്മുടെ അവിടുത്തെ ശീലം അതാണ്, എല്ലാരും പറയുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ മനസ്സിലായില്ല, സ്വല്പം എന്നൊക്കെ പറയുന്ന ഇച്ചിരി അത്രേ ഉള്ളു. ഇത്
എന്നാ പറയുന്നത്? ഇപ്പൊ ഞാൻ പറയുന്നോണ്ടല്ലോ, സി നീ ഒരു 100 പ്രാവശ്യം ഒരു ഇച്ചിരി പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഇനി എന്നെ ആരും ചീത്ത വിളിച്ചേക്കരുത്. എന്നോട് പറഞ്ഞു ഇങ്ങനെ അങ്ങ് പറയേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട്. പക്ഷെ നല്ല രസം ചേച്ചിയുടെ വർത്തമാനം കേൾക്കാം. എന്നെക്കാളും ആ ഒരു പാലാത്തിനും എല്ലാം ആ ഒരു സ്ലാങ് ചേച്ചിക്കാണ് കൂടുതൽ. മിയ മിയുടെ നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് ശരിക്കും. താനെ താന്റെ ഫിലിംസ് കാണാറുണ്ട്, പിന്നെ കറക്ഷൻസ് ചെയ്യാറുണ്ട്. മമ്മിക്ക് എന്റെ സിനിമ ഒരു 3 തവണ എങ്കിലും കാണും. എന്താ വെച്ചാ ആദ്യത്തെ തവണ റിലീസാവുമ്പോ അന്ന് നമ്മൾ കാണാൻ പോവല്ലോ, ആദ്യത്തെ ദിവസം മമ്മി എന്നെ മാത്രം നോക്കും. മമ്മി നോക്കുമ്പോ എന്റെ കൊച്ചെന്നാ ചെയ്യുന്നേ, എന്റെ മുഖത്തെ റിയാക്ഷൻ എങ്ങോട്ട് പോകുന്നു, ഇങ്ങനെ വലിയ സ്ക്രീൻ ആയിരിക്കുമല്ലോ. അപ്പം വലിയ സ്ക്രീനിൽ കാണുമ്പോഴത്തേക്ക് ഇങ്ങനെ ഞാൻ അങ്ങോട്ട് നടന്ന മമ്മി ഇങ്ങോട്ട് പോകും, ഞാൻ ഇങ്ങോട്ട് നടന്ന മമ്മി ഇങ്ങോട്ട് പോകും, അങ്ങനെ എന്നെ മാത്രം ഫോളോ ചെയ്ത് കാണും. രണ്ടാമത്തെ തവണ മൊത്തത്തില് കഥാകാര്യങ്ങൾ അങ്ങനെ ആ ഒരു രീതിയിൽ മൊത്തത്തിൽ കാണും. 3-ാമത്തെ തവണയാണ് മമ്മി മിസ്റ്റേക്കുകൾ കണ്ടുപിടിക്കുന്നത്. ആ റിയാക്ഷൻ ശരിയായില്ല, മറ്റേതിന് കുറച്ചും കൂടെ നന്നായിട്ട് ഇമോഷണൽ ആവായിരുന്നു, അല്ലെങ്കിൽ കുറച്ചും കൂടെ ആ ഡയലോഗ് പറഞ്ഞത് ശരിയായില്ല, കുറച്ചും കൂടെ ചുണക്കി പറയണമായിരുന്നു, അങ്ങനെയൊക്കെ. അപ്പൊ മമ്മിയാണ് ഏറ്റവും ക്രിട്ടിസൈസർ. പെട്ടെന്ന് നല്ലത് കണ്ടുപിടിക്കുന്നേക്കാളും കൂടുതൽ പെട്ടെന്ന് മിസ്റ്റേക്ക് കണ്ടുപിടിക്കും. അപ്പൊ സത്യത്തിൽ നല്ലതാണ്, ചിലര് മിസ്റ്റേക്ക് കണ്ടുപിടിക്കാൻ വീക്കായിരിക്കും, ചിലരാണെങ്കിൽ മൊത്തത്തിൽ ആ നല്ലായിരുന്നു നല്ലായിരുന്നു എന്ന് മാത്രം പറഞ്ഞിട്ട് പോകും. പക്ഷെ മമ്മി മറ്റുള്ളവരെല്ലാരും നല്ലത് പറയുമ്പോഴത്തേക്കും സത്യത്തിൽ മമ്മി ഒരാള് വീട്ടിലുള്ളത് നല്ലതാണ്, ഈ പറയുന്ന പോലെ പ്രശ്നം കണ്ടുപിടിക്കാനേ. അപ്പൊ എനിക്കത് കറക്റ്റ് ചെയ്യാലോ. മിയയ്ക്ക് ശരിക്കും ഒരു റോൾ മോഡൽ ഒക്കെ ആയിട്ട് ആക്ടിംഗ് തോന്നിയിട്ടുള്ള റോൾ മോഡലായിട്ട് അങ്ങനെ ഒരാളിന്ന് തന്നെ എടുത്തിട്ടില്ല, പലരുടെയും ആക്ടിങ് ശ്രദ്ധിക്കാറുണ്ട്. പക്ഷെ ആദ്യമേ ഒന്നും അത്ര ഒന്നും നോക്കത്തില്ലായിരുന്നു കേട്ടോ. ആദ്യമേക്ക് ചുമ്മാ ഇങ്ങനെ നമ്മളും ചുമ്മാ നമ്മുടെ ഇൻഡസ്ട്രിയിലെ ആളൊന്നും അല്ലല്ലോ, നമ്മളും കാണുമ്പോഴത്തേക്ക് ആ ഇപ്പൊ അഭിപ്രായമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആ ചിരിക്കാനൊക്കെ ഉണ്ട് കുഴപ്പമില്ല, അങ്ങനെ ഒരു രീതിയിലായിരുന്നു. പിന്നെ നമ്മൾ അഭിനയിക്കാൻ തുടങ്ങിക്കഴിഞ്ഞ പിന്നെയാണ് നമ്മൾ ഓരോരുത്തരുടെ ആക്ടിങ് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അവര് ഓരോ സിറ്റുവേഷനൊക്കെ അവർ റിയാക്ട് ചെയ്തത്, അവർ കരഞ്ഞ രീതി അല്ലെങ്കിൽ അവര് ബിഹേവ് ചെയ്ത രീതി, അങ്ങനെ ആക്ടിങ് ഒക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് നമ്മൾ ഇതിലേക്ക് വന്നേ. പിന്നെ നീ ഒരു കാര്യം ചോദിക്കട്ടെ, പാട്ട് പാടത്തില്ലോ ഇച്ചിരിയൊക്കെ? ഇച്ചിരി ദൈവമേ ഈ എപ്പിസോഡ് വന്നു കഴിഞ്ഞാൽ ഒന്ന് എണ്ണണം കേട്ടോ നമുക്ക്, ഇച്ചിരി നമ്മൾ രണ്ടുപേരും കൂടെ എത്ര തവണയാണ് പറഞ്ഞതെന്നൊന്ന് എണ്ണണം. വന്ന പിന്നെ ഒരു കാര്യം ചെയ്യേ, ഒരു ഇച്ചിരി പാട്ട് പാടിയേ. ഇച്ചിരി പാട്ടോ? ഓക്കെ. പൊൻവീണി എന്നുള്ളിൽ മൗനം വാങ്ങൂ, ജന്മങ്ങൾ പുൽകും നിൻ നാദം നൽകൂ, ദൂതം പേറി നീളും മേഘം മണ്ണിലേയും, ഏതോ കാവ്യം ഹംസങ്ങൾ പാടുന്ന ഗീതം ഇനിയും ഇനിയും അരുളി. പൊൻവീണേ എന്നുള്ളിൽ മൗനം വാങ്ങൂ, ജന്മങ്ങൾ പുൽകും നിൻ നാദം നൽകൂ. അയ്യോ കുഴപ്പമില്ല എടോ. ഈ ഫിലിം നമ്മള് മിക്കവാറും കല്യാണം കഴിഞ്ഞാൽ ഇവൻ എന്നെ ഉൾപ്പെടെ ഞാൻ പറയുക, എന്റെ ഓൺ ഡിസിഷൻ ആയിരുന്നു, ബിക്കോസ് ഐ വോണ്ട് എ ഫാമിലി. പക്ഷെ മോള് കല്യാണം കഴിഞ്ഞാൽ യു ബാക്ക് ടു ഫീൽഡ് ഓർ എന്നതേലും എക്സ്ട്രാ? എനിക്ക് താല്പര്യമുണ്ട് കിട്ടുന്ന ആളുടെയും കൂടെ. അതെ, അവരുടെ കൂടെ ഇൻട്രസ്റ്റ് ചോദിക്കാം. പക്ഷെ എനിക്ക് തീർച്ചയായിട്ടും കണ്ടിന്യൂ ചെയ്യണം എന്നുണ്ട്. ഇനി ആരും എന്നാ പറയുന്നേ വിളിക്കുകയും കൂടെ വേണല്ലോ. ആഫ്റ്റർ അല്ല, എനിക്ക് തോന്നുന്നേ ചിലർക്കൊക്കെ അഭിനയിക്കാൻ താല്പര്യം ഉണ്ടെന്ന് തോന്നും. ആഫ്റ്റർ മാരേജിന് ശേഷവും അഭിനയിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ കുറെ പേരെയും ഇങ്ങനെ ആ കല്യാണം കഴിഞ്ഞ് ഇനി വരത്തില്ലായിരിക്കും എന്നുള്ളൊരു വിചാരം വെച്ച് വിളി കുറയുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. പക്ഷെ എനിക്കെന്തായാലും ചെയ്യണം എന്നാണ് ആഗ്രഹം, ബാക്കി അറിയത്തില്ല. ഡിപ്പെൻസ് അല്ലേ. അതെ, ഇനി വരുന്ന ആളോട് നമുക്ക് ഈ ഒരു ഡിമാൻഡ് അങ്ങ് വെക്കാം. അത് ആദ്യമേ പറയാം, അത് വീട്ടുകാരും പറഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന കലകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആള് ഞാനാ വരുന്നത് എന്നെ അങ്ങനെ കരുതൂ. മീ ഫസ്റ്റ് എന്നാ പറയും, ഞാൻ കല്യാണം കഴിക്കാൻ വരുന്ന ഒരു പയ്യനാന്ന് വെച്ചോ, എങ്ങനെ പറയും? ഞാൻ പെണ്ണുകണം വന്നേക്കുവാ, നീയുടെ ഡിമാൻഡ് എന്റെ അടുത്ത് പറയണം, എന്നാ പറയും? എനിക്ക് പറയുകയാണെങ്കിൽ അറിയാലോ ഞാൻ ഇഷ്ടം അഭിനയിക്കണം. ഓക്കെ, എന്തായാലും എന്റെ പ്രൊഫഷൻ കാര്യങ്ങൾ എന്റെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ അറിഞ്ഞു വെച്ചിട്ടാണല്ലോ വന്നിരിക്കുന്നത്. അപ്പം എന്തായാലും സിനിമയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെന്ന് അറിയാം. അപ്പോൾ എനിക്കത് ഇനിയും പെർസ്യൂ ചെയ്യണം എന്നുണ്ട്. അപ്പോൾ അതിന് താങ്കൾ ഓക്കെ ആണോ അല്ലയോ, എന്താണ് താങ്കളുടെ ഇൻട്രസ്റ്റ് ഈ ഒരു ഇതിനെ കുറിച്ച്? ഓക്കെ, ഇതാണ് മിയയുടെ
നമ്മൾ അവിടെ വെച്ച് നിർത്താം. കാര്യം ബിക്കോസ് മിയയ്ക്ക് അതിനൊരു ആൻസർ കിട്ടുന്ന നല്ലൊരു പയ്യൻ വരട്ടെ, ഒരു നല്ലൊരു ഫാമിലിയിലേക്ക് മിയ കെട്ടിച്ചു പോട്ടെ. കാര്യം എന്നാന്ന് വെച്ചാൽ മിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും ഫാമിലിയിലേക്ക് ഉണ്ടാവുന്ന ഒരു നല്ല നമ്മുടെ ഫാമിലിയിലേക്കുള്ള ഒരു കൊച്ചായിട്ടാണ് നമ്മൾ കരുതിയേക്കുന്നത്. സോ അങ്ങനത്തെ ഒരു കുട്ടിക്ക് നല്ലൊരു ഫാമിലി കിട്ടാൻ വേണ്ടിയിട്ട് വേണം നമ്മുടെ പ്രേക്ഷകരെ നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. ഈവൻ ഞാൻ പോലും അങ്ങനെ പ്രാർത്ഥിക്കുള്ളൂ. ഐ ആം സോ താങ്ക്ഫുൾ ടു യു മോളെ. താങ്ക് യു. Thank you.